السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. قال الله عز وجل: محمد سيد الكونين والثقلين ني والفريقين من عرب ومن عجم نبينا الآمر الناهي فلا أحد أبر في قول لا منه ولا نأمي مولاي. صل وسلم دائما أبدا على حبيبك خير الخلق كلهم. واعلموا أمة سيدنا محمد സ്നേഹാദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാർ
ഉസ്താദുമാറും ഈ നാട്ടിലെ നല്ലവരായ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരന്മാർ, കരളിൻ്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, യുവാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ചാരത്ത് നാം ഈ ഒരുമിച്ച് കൂടിയത് അവൻ പൊരുത്തപ്പെടുന്ന അമലായി നമ്മിൽ നിന്നും കബൂലാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബക്കാർ എല്ലാവരുടെയും കബറുകളിലേക്ക് അള്ളാഹു ഈ മജ്ലിസിന്റെ സവാബ് പൂർണമായ രൂപത്തിൽ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. വല്ലവരും വല്ല അദാബുകളും വല്ല പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാം ദൂരീകരിച്ച് അവരുടെ കബറുകളിൽ വലിയ സമാധാനം നൽകുമാറാവട്ടെ. വിശിഷ്യ ഇൽമു പറഞ്ഞു തന്ന ഉസ്താദുമാർ പലരും ഇന്ന് കബറിലാണ്. അള്ളാഹു അവരുടെ എല്ലാം ഹലറാത്തുകളിലേക്ക് ഈ മജ്ലിസിനെ കാണിച്ചു കൊടുക്കുകയും അവരുടെ എല്ലാം നോട്ടവും സഹായവും പൊരുത്തവും ലഭിക്കുന്ന മജ്ലിസായി അള്ളാഹു ഈ മജ്ലിസിനെയും ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ആളുകളെയും സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദൂരീകരിച്ച് അവരുടെ കബറു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ അറബി തങ്ങൾ വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സർറഹുൽ അസീസ് മഹാനവറുകളുടെ പേരിൽ നടത്തുന്ന ഉറൂസിനോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ച മതപ്രഭാഷണത്തിൻ്റെ ഒന്നാമത്തെ ആദ്യ ദിവസത്തിലാണ് നാം ഇപ്പോൾ സംഗമിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദിൻ്റെ സാരസമ്പൂർണമായ ഉപദേശങ്ങളെ കൊണ്ട് ഈ മഹത്തായ വേദി ഉദ്ഘാടനം നടത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. സുദീർഘമായ ഒരു പ്രഭാഷണം നടത്താനോ, ഒരു വഅള് പറയാനോ, ഒരു നസീഹത്ത് നടത്താനോ ഈ വിനീതനെ സംബന്ധിച്ചിടത്തോളം അർഹതയും ഇല്ല, കഴിയുകയും ഇല്ല. എന്നിരുന്നാലും ഇവിടെ അന്തിയുറങ്ങുന്ന മഹാനവറുകളുടെ പൊരുത്തവും ആ മഹാനവറുകളുടെ നോട്ടവും ജീവിതത്തിലുടനീളം മാത്രമല്ല മരണസമയത്തും നാളെ ആഖിറത്തിലേക്ക് ചെല്ലുമ്പോഴും ഉണ്ടാകണം എന്ന പ്രതീക്ഷയിൽ നിങ്ങളെല്ലാവരും ഇവിടെ എത്തിയതുപോലെയാണ് ഞാനും ഈ വലിയ മജ്ലിസിലേക്ക് വന്നത്. അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. മഹാന്മാരായ ഔലിയാക്കന്മാർ അവർ ആരാണ് എന്നും ആ ഔലിയാക്കന്മാരുടെ ചെറിയ രൂപത്തിലുള്ള ഒരു വിശദീകരണങ്ങളെല്ലാം മഹാനായ ബേക്കൽ ഉസ്താദ് നമ്മോട് ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഞാൻ ഈ സമയത്ത് മറ്റൊരു വിഷയത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ഞാനും നിങ്ങളും അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ ലോകത്ത് മുഅ്മിനീങ്ങളായി ജീവിക്കാൻ അവസരം ലഭിച്ചവരാണ്. ഈമാനോടുകൂടെ ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വലിയ ഔദാര്യം കാരണമായിട്ട് നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് 750 കോടി ജനങ്ങളാണ്. 750 കോടി ജനങ്ങളുടെ കൂട്ടത്തിൽ 585 കോടി ജനങ്ങൾക്കും അല്ലാഹു തആല ഈമാൻ എന്ന് പറയുന്ന വെളിച്ചം നൽകിയിട്ടില്ല. 750 കോടി ജനങ്ങളിൽ 585 കോടി ജനങ്ങൾക്ക് അല്ലാഹു തആല ഈമാനിന്റെ വെളിച്ചം നൽകിയിട്ടില്ല. കേവലം വരുന്ന 165 കോടി ജനങ്ങൾക്ക് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹിദായത്തിന്റെ വെളിച്ചം നൽകിയിട്ടുള്ളൂ.
ഈ 165 കോടി ജനങ്ങൾ ഈമാനുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ആ 165 കോടിയിൽ തന്നെ ധാരാളം വിഭാഗങ്ങളെ നമുക്ക് കാണാൻ കഴിയും. മുജാഹിദുകാരും ബിദഅത്തുകാരും ഖാദിയാനികളും തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകളും ഇങ്ങനെ പിഴച്ചുപോയ ആളുകളും ഈ 165 എന്ന് പറയുന്ന കണക്കിലാണ് ഇന്നുള്ള ആളുകൾ പെടുത്തിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ 165 കോടി ജനങ്ങൾക്ക് അള്ളാഹു തആല ഈമാനിന്റെ വെളിച്ചം നൽകി എന്ന് പറഞ്ഞാൽ അതിൽ ഒരു 65 കോടി ജനങ്ങളെയും ഒരുപക്ഷെ നമ്മൾ ബിദഅത്തിന്റെ പേരിൽ മാറ്റി നിർത്തേണ്ടവരാണ്. ബാക്കിയുള്ള 100 കോടി ജനങ്ങൾ, ആ 100 കോടി ജനങ്ങളാകുന്ന ലോക ജനസംഖ്യയിൽ വളരെ ന്യൂനപക്ഷമാകുന്ന ഒരു വിഭാഗത്തിന് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വലിയ ഔദാര്യമായിട്ട് ഈമാൻ എന്ന് പറയുന്ന ആ വലിയ വെളിച്ചം നൽകിയിട്ടുള്ളൂ. അല്ലാഹു മരണം വരെ നിലനിർത്തി തരുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഈമാൻ എന്ന് പറയുന്ന ഈ വിഷയം, ഇതിന്റെ പ്രാധാന്യം എത്രയാണെന്ന് ചോദിച്ചാൽ, ഈമാനില്ലാത്ത ആളുകൾ നിസ്കരിച്ചാൽ അല്ലാഹു തആല സ്വീകരിക്കൂല. ഈമാനില്ലാത്ത ആളുകൾ മാസങ്ങളോളം പകൽ സമയത്ത് പട്ടിണി കിടന്ന് നോമ്പെടുത്താലും അല്ലാഹു തആല സ്വീകരിക്കൂല. അതുപോലെ ഈമാനില്ലാത്ത ആളുകൾ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ പോയാലും അതും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. ഏത് പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിലും ആദ്യം ഉണ്ടാകേണ്ട അടിസ്ഥാനപരമായ യോഗ്യത അതാണ് ഈമാൻ എന്ന് പറയുന്ന വിഷയം. ആ ഈമാനില്ലാത്ത ആളുകൾ അവരേത് രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്താലും ഈമാൻ എന്ന് പറയുന്ന വിഷയം ശരിയാകാത്ത ആളുകൾ എന്തു വലിയ വിഷയങ്ങൾ ചെയ്താലും അതെല്ലാം ഈ ദുനിയാവിൽ വെച്ച് പല ആളുകളുടെയും പവറുകൾ കേൾക്കാനുള്ള പ്രവർത്തനങ്ങളാകുമെന്നല്ലാതെ നാളെ ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ അതിനൊന്നും തന്നെ അല്ലാഹു തആല ഒരു സ്വീകാര്യതയും ഒരു പ്രതിഫലവും നൽകുകയില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും ഈമാനിന്റെ വെളിച്ചം തന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ നമുക്ക് അല്ലാഹു തആല തന്ന ഈ ഈമാൻ അത് എത്ര വലിയ ഈമാനാണെന്നറിയോ? ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ജീവിച്ച പല ആളുകളും, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് കണ്ട പല ആളുകൾക്കും നമുക്ക് ഈ കിട്ടിയ ഈമാൻ അല്ലാഹു തആല നൽകിയിട്ടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്ക്, അബൂജഹൽ, ആ അബൂജഹൽ റസൂലുള്ളാനെ എത്ര തവണ കണ്ട ആളാണ്, ആ അബൂജഹൽ റസൂലുള്ളാനോട് എത്ര തവണ സംസാരിച്ച ആളാണ്, അതുപോലെ റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ച മക്ക എന്ന് പറയുന്ന നാട്ടിൽ കാലങ്ങളോളം ജീവിച്ച ആളല്ലേ അബൂജഹൽ. എന്നാൽ റസൂലുള്ളാനെ നേരിട്ട് കണ്ട ആ അബൂജഹലിന് അല്ലാഹു തആല ഈ ഈമാനിന്റെ വെളിച്ചം നൽകിയിട്ടില്ല. അതുപോലെ ഉത്തുബത്ത് റസൂലുള്ളാനെ പലതവണ കണ്ട ആളാണ്, പക്ഷേ ആ ഉത്തുബത്തിന് അല്ലാഹു തആല ഈമാനിന്റെ വെളിച്ചം നൽകിയിട്ടില്ല. എന്നാൽ ഞാനും നിങ്ങളും ജീവിതത്തിൽ ഒരു തവണ പോലും റസൂലുള്ളാനെ നേരിട്ട് കാണാത്തവരാണ്. ഞാനും നിങ്ങളും റസൂലുള്ളാഹി തങ്ങളുടെ ആ ശ്രവണമധുരമായ ശബ്ദം ഒരു സെക്കൻഡ് പോലും കേൾക്കാൻ ഭാഗ്യം ലഭിക്കാത്തവരാണ്. ആ ഹബീബായ തങ്ങൾ ജീവിച്ച കാലഘട്ടത്തിൽ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ജീവിക്കാൻ പോലും അവസരം കിട്ടാത്തവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച നാടാകുന്ന മക്കയിലോ അവിടുന്ന് വഫാത്തായി കിടക്കുന്ന മദീനയിലോ അവിടെയൊന്നും ജീവിക്കാൻ അവസരം ലഭിക്കാത്ത എനിക്കും നിങ്ങൾക്കും അല്ലാഹു തആല ഈമാനിന്റെ വെളിച്ചം നൽകിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഈമാനോടുകൂടെ മരണപ്പെടാനുള്ള ഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഈമാൻ എന്ന് പറയുന്ന ആ വലിയ അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല
എനിക്കും നിങ്ങൾക്കും നൽകി എന്ന ഒറ്റ കാരണത്താൽ ആ അള്ളാഹുവിന് മരണം വരെ സ്തുതി പറഞ്ഞാലും തീരുകയില്ല. ആ അള്ളാഹുവിന് മരണം വരെ സ്തുതി പറഞ്ഞാലും ഈ ഈമാൻ എന്ന് പറയുന്ന അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും തന്നതിന്റെ പേരിലുള്ള ശുക്ര് ചെയ്ത് തീർക്കാൻ നമുക്ക് കഴിയുകയില്ല. അതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ ആ വിഷയങ്ങൾ പറയുന്നത് കാണാം. തബാറക്കമ സുക്റുൽ വറാഹു യഖ്സുറു ലികൗനി അയാദി ജൂദി ഹിലൈസ തുഹ്സറു ചല്ല മൗലായ ഞാൻ ആദ്യം തന്നെ ഒരു മൗലായ ചൊല്ലിച്ചത് ഈ നാട്ടിലെ ആളുകൾക്ക് എത്ര എനർജി ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് ഈ സദസ്സിപ്പം മൗലായ ചൊല്ലിയത് നിങ്ങൾ കേട്ടില്ലേ? കാന്തപുരത്തു നിന്ന് വന്ന ഞാൻ ഇവിടുന്ന് പറയുന്ന സൗണ്ട് പോലും ഈ നാട്ടിലുള്ള എല്ലാവരും കൂടെ ചെല്ലിയിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ പറയും നിങ്ങളെ മുന്നിൽ മൈക്കുള്ളത് കൊണ്ടാണ്. ഏതായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇതൊരു റേഡിയോ മജ്‌ലിസ് ആവാൻ പാടില്ല. ഉസ്താദ് പറയാൻ ഉദ്ദേശിച്ചതൊക്കെ പറയട്ടെ. ഞങ്ങള് സൗകര്യം പോലെയൊക്കെ കേട്ടുകൊള്ളാം, അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് പലതും ചിന്തിക്കാനുണ്ട്, പലതും ചെയ്യാനുണ്ട്. ഇങ്ങനെയുള്ളൊരു റേഡിയോ മജ്‌ലിസ് ആവാൻ പാടില്ല. പണ്ട് കാലത്തൊക്കെ ഉപ്പാപ്പമാര് റേഡിയോ ഇങ്ങനെ തുറന്നു വെക്കും. ആ റേഡിയോ അവിടുന്ന് ചിലപ്പോ പ്രസംഗിക്കും, ചിലപ്പോ പാട്ടുപാടും, ചിലപ്പോ കഥാപ്രസംഗം നടത്തും. ഉപ്പാപ്പ ഉപ്പാപ്പാന്റെ പണിയിൽ ഇങ്ങനെ മുഴുകിയിരിക്കും. ഇതുപോലെയുള്ളൊരു മജ്‌ലിസായി നമ്മുടെ ഈ മഹത്തായ മജ്‌ലിസ് മാറാൻ പാടില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടുന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയുമ്പോ നല്ല ഉറക്കെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. ഈ സ്വലാത്തുകളൊക്കെ നാളെ ആഖിറത്തിലേക്ക് ചൊല്ലുമ്പോ നമുക്കാകെ കൊണ്ടുപോകാൻ ഉറപ്പുള്ള അമലുണ്ടാവുകയുള്ളൂ. അള്ളാഹു കബൂലാക്കി തരുമാറാവട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, പോരാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ ഹബീബായ തങ്ങളെ നേരിട്ട് കണ്ട പല ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാത്തതായ ഈ ഈമാൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു തആല നൽകി എന്നതിന്റെ പേരിൽ ആ അല്ലാഹുവിനെ ശുക്ര് ചെയ്ത് തീർക്കാൻ നമുക്ക് കഴിയുകയില്ല. ഇതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിൽ നാളെ സ്വർഗീയമായ ഭവനത്തിലേക്ക് എത്തിച്ചേർന്ന ആളുകൾ ആ ആളുകൾ പറയുന്നതായ ഒരു വാചകം കാണാം. വഖാലുൽ ഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ وما كنا لنهتدي لولا أن هدانا الله നല്ല ഈമാനുള്ള ആളുകൾ അവരെ അള്ളാഹുവിന്റെ മുന്നിൽ വെച്ച് പറയാണ്, അൽഹംദുലില്ലാഹ്, സർവസ്തുതികളും സർവസ്തോത്രങ്ങളും നാഥനായ റബ്ബിനാണ്. എന്റെ നാഥനായ റബ്ബിന് എല്ലാ സ്തുതികളും അങ്ങ് പറയാനുള്ള കാരണമെന്നറിയോ? അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഈ ലോകത്തെ ധാരാളം മതങ്ങളില്ലേ, ഈ ലോകത്തെ ധാരാളം മിസങ്ങളിലെ, പ്രത്യയശാസ്ത്രങ്ങളിലെ കോടാനുകോടി മതങ്ങളിലെ ഈ ലോകത്ത് വെച്ച അല്ലാഹു തആല ഇസ്ലാം എന്ന് പറയുന്ന മതം വിശ്വസിക്കാനും ആ ഇസ്ലാമിലെ ആളായി മാറാനും എനിക്ക് അവസരം തന്നുവല്ലോ.
അല്ലാഹു ആണല്ലോ എനിക്ക് ഹിദായത്ത് തന്നത. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാ. ആ നാഥനായ അല്ലാഹു എങ്ങാനും എനിക്ക് ഹിദായത്ത് തന്നില്ലായിരുന്നെങ്കിൽ, അല്ലാഹു എങ്ങാനും എനിക്ക് ഈമാനിന്റെ വെളിച്ചം തന്നില്ലായിരുന്നെങ്കിൽ, ആ വെളിച്ചം മാറി നൽകാന ഈമാനാരി തരാന ആ അല്ലാഹുവിന്റെ വലിയ ഔദാര്യമാണല്ലോ ഈമാൻ എന്ന് പറയുന്ന ഔദാര്യം. അൽ ഈമാനു ബില്ലാ വബി മുഹമ്മദിൻ റസൂലില്ലാ. ഈമാനുള്ള ആളുകൾക്ക് നാളെ ശാശ്വതമായ ലോകത്തേക്ക് ചെല്ലുമ്പോ, നാളെ അനശ്വരമായ ലോകത്തേക്ക് ചെല്ലുമ്പോ, മരണമില്ലാത്ത ലോകത്തേക്ക് ചെല്ലുമ്പോ, ആ ലോകത്ത് വിജയമുള്ള ആളുകൾ അവർ ഈമാനുള്ള ആളുകൾ മാത്രമാണ് കേട്ടോ. അതുകൊണ്ടല്ലേ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞ മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങൾ പറയുന്നൊരു സൂറത്ത് തന്നെ കാണാം. അതിൽ ഒന്നാമത്തെ ആയത്തിൽ തന്നെ അല്ലാഹ് പറയുന്നത് എന്താണെന്നറിയോ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ഈമാനുള്ള ആളുകൾ വിജയിച്ച് കഴിഞ്ഞു കേട്ടോ. ഈമാനുള്ള ആളുകൾ വിജയിക്കും എന്നല്ല അല്ലാഹു തആല പറയുന്നത്, ഈമാനുള്ള ആളുകൾ വിജയിക്കും എന്നല്ല അല്ലാഹുവിന്റെ പ്രയോഗം. മറിച്ചോ, ഈ സദസ്സിൽ കുറെ മുതഅല്ലിമീങ്ങളുണ്ട്, ഉസ്താദുമാരുണ്ട്. അഫ്ലഹ എന്നുള്ള പദം തന്നെ മാലിയായ പദമാണ്, അഥവാ കഴിഞ്ഞ കാലത്തെ പ്രതിനിധാനം ചെയ്യാൻ ഉപയോഗിക്കുന്ന വാചകമാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. മുഅ്മിനീങ്ങളായ ആളുകൾ വിജയിച്ച് കഴിഞ്ഞവരാണ്. എന്തേ അങ്ങനെ അല്ല പറയാനുള്ള കാരണം? ഈമാനുള്ള ആളുകൾ അവർ വിജയിക്കും എന്ന വിഷയത്തിൽ ഒരു സംശയവുമില്ല. ഒരു സംശയവുമില്ലാത്ത കാര്യമാണ് ഈമാനുള്ള ആളുകൾ വിജയിക്കുമെന്നത്. അതല്ലേ മഹാനായ അബ്ബാസ് തങ്ങൾ ഉദ്ധരിക്കുന്നൊരു ഹദീസ് കാണാം. ലമ്മാ ഖലഖല്ലാഹു ജന്നത അദിനിൻ, അല്ലാഹു തആല ജന്നത്തു അദിൻ എന്ന് പറയുന്ന പ്രത്യേകമായ സ്വർഗമുണ്ട്. ആ സ്വർഗത്തിനെ അങ്ങ് സംവിധാനിച്ചപ്പോ, സൃഷ്ടിച്ചപ്പോൾ, ഖലഖല്ലാഹു ഫീഹാ മാ ലാ ഐനു റഅത് വലാ ഉദുനു സമഅത് വലാ ഖതറ അലാ ഖൽബി ബശരിൽ. അതേ ഇന്നേ വരെ നമ്മളുടെ കണ്ണുകൊണ്ട് കാണാത്ത അത്രയും വലിയ, അതുപോലെ നമ്മളുടെ ചെവി കൊണ്ട് കേൾക്കാൻ കഴിയാത്ത അത്രയും നല്ല സുഖങ്ങളോ, അതുപോലെ നമ്മളുടെ കൽവ് കൊണ്ട് ഇന്നേ വരെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വലിയ വലിയ സുഖങ്ങളും ഒരുക്കുകയാണ് എല്ലാ രൂപങ്ങളിലുമുള്ള സംവിധാനങ്ങൾ സംവിധാനിച്ചതിന് ശേഷം അല്ലാഹു തആല അതാ സ്വർഗത്തിനോട് പറയാണ്, തക്കല്ലമീ, സ്വർഗമേ ഇനി നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ, ഇനി നിനക്ക് വല്ലതും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോ. അവിടുന്ന് സ്വർഗമല്ലാനോട് പറയാണ്ട്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. മൂന്ന് തവണ ആവർത്തിച്ചിട്ട് സ്വർഗമല്ലാനോട് പറയാണ്ട്, അല്ലാഹുവേ നീ ഇത്രയും വലിയ സുഖങ്ങളും ആഡംബരങ്ങളും സൗകര്യങ്ങളുമെല്ലാം ഒരുക്കിയല്ലോ, ഈ സുഖങ്ങളുടെ പറുദേശയാകുന്ന സ്വർഗത്തിലേക്ക് വരാനുള്ള ആരാന്നറിയോ? അൽ മുഅ്മിനൂൻ, ഈമാനുള്ള ആളുകളാണ് കേട്ടോ.
ചെയ്യാത്ത ആളുകൾ, അവരെത്ര വലിയ തറവാടികളാണെങ്കിലോ, എത്ര വലിയ മുതലാളിമാരാണെങ്കിലോ, എത്ര വലിയ സ്ഥാനങ്ങളുള്ളവരാണെങ്കിലും മാനങ്ങളുള്ളവരാണെങ്കിലോ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടൂല, അവര് വിജയിക്കൂല. സഫിയുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നാൽ മുഅ്മിനാണോ അല്ലേ ഇത് തീരുമാനിക്കുന്നത്? പേര് നോക്കിയിട്ടല്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന വിഷയങ്ങൾ എന്റെ സഹോദരന്മാര് നന്നായിട്ട് ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് എന്റെ ചെറുപ്പക്കാരികൾ. ഇനി പറയാൻ പോകുന്ന വിഷയം ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. ഈമാനുള്ള ആളാണോ മുഅ്മിനാണോ ഈ വിഷയം തീരുമാനിക്കുന്നത്? പേര് നോക്കിയിട്ടല്ല. പേര് കൊണ്ട് ചിലപ്പോ നല്ല മുഹമ്മദ് ആവാം, പേര് കൊണ്ട് അബൂബക്കർ ആവാം, ഉമർ ആവാം, ഉസ്മാൻ ആവാം, അലി ആവാം. പക്ഷേ യഥാർത്ഥത്തിൽ അല്ലാഹുവിങ്കൽ സ്വീകാര്യതയുള്ള മുഅ്മിനാണോ ഈ തീരുമാനം തീരുമാനിക്കാനില്ല? ഏറ്റവും വലിയ ഘടകം എന്താണെന്നറിയുമോ? ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അൽ ഫറുഖു ബൈനൽ മുഅ്മിനി വൽ കാഫിരി അസ്സലാ. കാഫിറിന്റെയും മുഅ്മിനിന്റെയും ഇടയിലുള്ള ഏറ്റവും വലിയ വ്യത്യാസവും അത് നിസ്കാരമാണ്. അഞ്ചു വക്കത്ത് നിസ്കരിക്കാത്ത ആളുകൾ അവർ ഈമാനുള്ള ആളുകളാണെന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല. അവൻ ഈമാനുള്ള മുഅ്മിനാണെന്ന് പറഞ്ഞ് നടക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല. ലോകത്തിലെ നേതാവ് പഠിപ്പിക്കുകയാണ്, അൽ ഫറുഖു ബൈനൽ മുഅ്മിനി വൽ കാഫിരി അസ്സലാ. ഏറ്റവും വലിയ വ്യത്യാസമാകുന്നതാ അത് പേരിന്റെ വ്യത്യാസമല്ല, അത് നാമത്തിലെ വ്യത്യാസമല്ല. ഈമാനുള്ളവനാണോ അഞ്ചു വക്കത്ത് നിസ്കാരം അവൻ പായാക്കൂല. ശഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വിഷയമാണ്. ഓ യുവാക്കളെ, സഹോദരന്മാരെ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ കോടതിയിൽ വിജയിക്കണമെങ്കിൽ ഈമാൻ വേണം. ആ ഈമാൻ നമ്മളുടെ കൽവിന്റെ ഉള്ളിലുണ്ടോ ഇല്ലേ? ഈ വിഷയം തീരുമാനിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഘടകം അസ്സലാ, നിസ്കാരമാണ് കേട്ടോ. നിസ്കാരമെന്ന് പറഞ്ഞാൽ ലോകത്തിലെ നേതാവ് തന്നെ പറഞ്ഞല്ല, സ്വലാത്തു ഇമാദുദ്ദീൻ, ദീനിന്റെ വലിയ നെടും തൂണാണ് നിസ്കാരം. ആ നിസ്കാരമില്ലാതെ ദീന് നിലനിൽക്കൂല. നിസ്കാരമെന്ന് പറഞ്ഞാൽ ദീനിന്റെ നെടും തൂണാ. അഫ്ളുൽ ഇബാദാത്തിൽ ബദനിയ, ഒരു മനുഷ്യൻ അവന്റെ ശരീരം കൊണ്ട് ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഇബാദത്തെ ആരാധന ഏതാണെന്നറിയോ? ഓ ചെറുപ്പക്കാരെ, അസ്സലാ, അത് നിസ്കാരമാണ് കേട്ടോ. സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യന്റെ ശരീരം കൊണ്ട് ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഇബാദത്ത്, അത് സോഷ്യൽ സർവീസ് അല്ല, സാമൂഹിക സേവനങ്ങൾ അല്ല, രോഗികളെ പരിപാലിക്കുന്നതല്ല, അതെല്ലാം മഹത്വമുള്ള വിഷയമാണ്. പക്ഷേ
ഏറ്റവും വലിയ അമല് ശരീരം കൊണ്ട് ചെയ്യുന്നത് നിസ്കാരമാണ്. നിസ്കരിക്കാത്ത ആള് നാട് നീളെ ആതുര സേവനങ്ങളുമായി നടന്നതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകൂല. നിസ്കരിക്കാത്ത ആള് ഉറൂസ് നടത്തിയത് കൊണ്ടും പ്രയോജനം ഉണ്ടാകൂല. നിസ്കരിക്കാത്ത ആൾ ഇതിന്റെ സംഘാടകനായത് കൊണ്ടും പ്രയോജനം ഉണ്ടാകൂല. ഈ ഉറൂസിന്റെ നല്ല സന്തോഷമുള്ള ഈ മഹത്തായ വേദി ഇങ്ങനെ സംഘടിപ്പിക്കാൻ വേണ്ടി ഓടി നടക്കുന്നതിന്റെ ഇടയിൽ ഒരു പ്രവർത്തകൻ പറഞ്ഞു എന്ന് വെക്കുക, ഉസ്താദേ ഉറൂസിന്റെ പരിപാടി സംഘടിപ്പിക്കാനുള്ള ഓട്ടത്തിന്റെ ഇടയിൽ ഇന്ന് അസർ നിസ്കരിക്കാൻ പോലും എനിക്ക് സമയം കിട്ടിയിട്ടില്ല എന്ന് ഏതെങ്കിലും ഒരാൾക്ക് പറയാനുണ്ടെങ്കിൽ, മോനെ നീ ഈ പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചതിന്റെ പേരിൽ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു തരി കൂലി പോലും നിനക്ക് കിട്ടൂല. നിസ്കാരം ഒഴിവാക്കിയിട്ട് ഏത് പ്രവർത്തനം ചെയ്താലും നാഥനായ അല്ലാഹു തആല സ്വീകരിക്കൂല. ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. പോരാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇബാദത്താണ്. സുബ്ഹാനല്ലാഹ്. എന്നാൽ ഹബീബായ തങ്ങൾ പരിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വിഷയം കാണാം. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൽ അതേശേഷം നിസ്കാരത്തിന് പാഴാക്കി കളയുന്നൊരു വിഭാഗം വരാൻ പോവുകയാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിച്ചു തരികയാണ്. ശേഷം ഇതാ നിസ്കാരത്തിൽ വലിയ ശ്രദ്ധയില്ലാത്തൊരു വിഭാഗം ആളുകൾ വരാൻ പോകുന്നുണ്ടോ. ആളുകൾ നിസ്കാരത്തിന് പാഴാക്കുകയും അവരുടെ മനസ്സിൽ തോന്നുന്നതായ നല്ല നല്ല പ്രവർത്തനങ്ങൾ ഇങ്ങനെ ചെയ്ത് നടക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ നിസ്കാരം പാഴാക്കുന്ന ആളുകളില്ലേ, അവരെ നാളെ ആഖിറത്തിലേക്ക് എത്തുമ്പോ എന്ന് പറയുന്ന പ്രത്യേകമായ നരകത്തിലേക്ക് എറിയപ്പെടുമെന്ന പരിശുദ്ധമായ ഖുർആനിൽ പഠിപ്പിക്കുകയാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാന്മാര് പറയുന്നത് കാണാം. എന്താണ് ഈ വയ്യെന്ന് പറയുന്ന നരകം? ഏതാണ് ഈ വയ്യെന്ന് പറയുന്ന നരകം? അതിന്റെ സ്വഭാവം എന്താണ്? അൽഗയ്യു നഹറും ഫീ ജഹന്നമ ശദീദുൽ ഹരി, വല്ലാത്ത ചൂടുള്ളതായ വലിയ കാഠിന്യമുള്ള തിളച്ച് മറയുന്ന രൂപത്തിലുള്ള വെള്ളമൊഴുകുന്ന നരകത്തിലുള്ളൊരു നദിയാണ് കേട്ടോ, നരകത്തിലുള്ളൊരു പുഴയാണ് കേട്ടോ. ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ സഹോദരന്മാരെ, നിസ്കാരം കലാക്കുന്ന അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ വിഷയത്തിൽ വേണ്ടുന്ന ശ്രദ്ധയില്ലാത്ത ആളുകൾ, നോക്കൂ, നിങ്ങൾ ഹബീബായ തങ്ങൾ റഹ്മത്തുൽ ആലമീനല്ലേ, ത്വാഇഫിന്റെ മണലാരണ്യത്തിലേക്കാ ജനിച്ച നാടാകുന്ന മക്കയിലുള്ള ആളുകളുടെ ക്രൂരമായ മർദ്ദനം കാരണമായിട്ടോ ഒരൽപ്പം ആശ്വാസം കിട്ടണമെന്ന് കരുതിയിട്ടാണ് റസൂലുള്ള ത്വായിഫിലേക്ക് ചെന്നത്. അവിടെ ത്വായിഫിൽ റസൂലുള്ളാന്റെ ചില കുടുംബക്കാരുണ്ട്. ആ ത്വായിഫിലേക്ക് ചെന്നപ്പോ ആ ത്വായിഫിലുള്ള അങ്ങാടി പിള്ളേര് ഹബീബായ തങ്ങളുടെ കാലിന് കല്ലെടുത്തുകൊണ്ട് എറിയുകയാണ്. നബി തങ്ങളുടെ കാല് പൊട്ടിയിട്ട് രക്തം ഇങ്ങനെ ഒഴുകുകയാണ്.
റസൂലുള്ള വേദന കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുന്ന അവസരത്തില അതേ ജിബ്രീൽ അലൈഹി സ്വലാം അതാ റസൂലുള്ളാന്റെ അടുക്കലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, ഓ പൊല്ലാര നബിയേ, അങ്ങയുടെ ശറഫാക്കപ്പെട്ട കാല് എറിഞ്ഞ് രക്തം പൊട്ടിച്ച ആളുകളില്ലേ, ഇവരെ ഞാനൊന്ന് നശിപ്പിച്ചോട്ടെ, ഞാൻ ഇവരെ ഇല്ലായ്മ ചെയ്യട്ടെ, അങ്ങയുടെ സമ്മതം കിട്ടിയാൽ ഞാൻ ഇതെല്ലാം അങ്ങ് നശിപ്പിച്ചു കളയും എന്ന് പറഞ്ഞപ്പോ ലോകത്തിലെ നേതാവ് അവിടുത്തെ കാല് പൊട്ടിയിട്ട് രക്തമൊഴുകുമ്പോഴും വേദന കടിച്ചു പിടിച്ചുകൊണ്ട് ജിബ്രീലിനോട് പറഞ്ഞത് എന്തെന്നറിയോ, ജിബ്രീലേ വേണ്ട വേണ്ട, അവരെ നശിപ്പിക്കാൻ പാടില്ല കേട്ടോ, അവരെ വിവരമില്ലാത്ത ആളുകളല്ലേ, ആ ആളുകൾക്ക് പുറത്തു കൊടുക്കണേ. സ്വന്തം ശരീരം ആ ശരീരത്തിന് എറിഞ്ഞു മുറിവേൽപ്പിച്ച ആളുകളെ നശിപ്പിക്കാനുള്ള സർവസന്നാഹങ്ങളുമായി വന്ന ജിബ്രീലിനോട് റസൂലുള്ളാന്റെ ഒരൊറ്റ സമ്മതമേ ആവശ്യമുള്ളൂ, മറ്റൊന്നും വേണ്ടതില്ല. അപ്പോഴും റസൂലുള്ള പറഞ്ഞത് വേണ്ട വേണ്ട, അവര് വിവരമില്ലാത്തവരാണ്, അവരെ നശിപ്പിക്കാൻ പാടില്ല. എന്നാൽ അത്രയും റഹ്മത്തുല്ലാലമീനായ ഏത് ആളുകൾക്കും എന്ത് പ്രയാസം വരുമ്പോഴും വലിയ ബേജാറുള്ള വിഷമമുള്ള ലോകത്തിലെ നേതാവ് അതേ 10 വയസ്സായ കുട്ടികളെ അടിക്കാൻ പറഞ്ഞ ഒരേ ഒരു വിഷയമുണ്ടോ? അത് നിസ്കാരമാണ്. പീഡിപ്പിച്ചത് വിഷമിപ്പിച്ചത് അപ്പോഴൊക്കെ റസൂലുള്ള മാപ്പ് നൽകിയതാണ്. എന്നാൽ അത്രയും റഹ്മത്തുല്ലിൽ ആലമീനായ എല്ലാ ആളുകളോടും കരുണ കാണിക്കുന്ന നേതാവ്, ആ നേതാവ് 10 വയസ്സായ കുട്ടി, 10 വയസ്സ് എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടാകും സ്കൂളിൽ? 5ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടാകും അല്ലേ? 5ാം വയസ്സിലല്ലേ 1ാം ക്ലാസ് ചേർത്തല്. 5ാം ക്ലാസ്സിൽ എത്തിയ കുട്ടി, ചെറിയ കുട്ടി, ആ കുട്ടിയെ അടിക്കണമെന്ന് ലോകത്തിന്റെ നേതാവ് പറഞ്ഞ ഒരു വിഷയമുണ്ടെങ്കിൽ അത് നിസ്കാരത്തിന്റെ വിഷയമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, റഹ്മത്തുല്ലിൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രായപൂർത്തി പോലും ആകാത്ത ഒരു കുട്ടിയെ നിസ്കരിക്കാൻ അവനോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ അടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരത്തിന്റെ ഗൗരവം എത്രയാ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര വലിയ ഗൗരവമുള്ള വിഷയമാണ്. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ എല്ലാ വിഷയങ്ങളിലും ക്ഷമിക്കുന്ന ലോകത്തിന്റെ നേതാവ് ആ ഹബീബായ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ഒരൊറ്റ അസർ നിസ്കാരം ഖളാ ആയി പോയിട്ടുണ്ടോ? ഒരു അസർ നിസ്കാരം റസൂലുള്ളാന്റെ ജീവിതത്തിൽ ഖളാ ആയി പോയി. ആ നിസ്കാരം ഖളാ ആയി പോകാൻ ഒരു വിഭാഗം ആളുകളാണ് കാരണക്കാര്. ആ ആളുകളുടെ കാരണം കൊണ്ടാണ്, നാട്ടുകാരുടെ കാരണം കൊണ്ടാണ് റസൂലുള്ളാന്റെ നിസ്കാരം നഷ്ടപ്പെട്ടു പോയത്. എല്ലാ സമയങ്ങളിലും സ്വന്തം ശരീരത്തിൽ
എറിഞ്ഞ് മുറിവേൽപ്പിച്ച ആളുകൾക്ക് വരെ ക്ഷമ കൊടുത്ത മാപ്പ് കൊടുത്ത നേതാവേ, അവിടുത്തെ ഒരു അസറു നിസ്കാരം കലായി പോകാൻ ഒരു വിഭാഗം ആളുകൾ ഇങ്ങ് കാരണമായപ്പോ അവിടുന്ന് ലോകത്തിലെ നേതാവിനോട് ലോകത്തിലെ നേതാവേ അല്ലാഹുവിനോട് മനസ്സറിഞ്ഞൊരു ദുആ അങ്ങ് നടത്തുകയാ. മല അല്ലാഹു ഖുബൂറഹും വബുയൂതഹും നറാ. അല്ലാഹുവെ, എന്റെ നിസ്കാരം കലായി പോകാൻ കാരണക്കാരായ ആളുകളില്ലേ, ആ ആളുകളുടെ വീടുകളല്ലേ നീ തീ കൊണ്ട് നിറച്ചു കളയണേ. അല്ലാ, പോരാ, അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ കബറുകളോ നീ തീ കൊണ്ട് നിറക്കണേ. അല്ലാ, ഒരു അസറു നിസ്കാരം ഒരു വിഭാഗം ആളുകളുടെ കാരണത്താൽ അങ്ങ് കലായപ്പോ അവിടെ റസൂലുള്ളാക്ക് മാപ്പ് കൊടുക്കാൻ തോന്നിയില്ല, അവിടെ ക്ഷമിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അവിടുള്ള നാഥനായ അല്ലാഹുവോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്തതാണ് മല അല്ലാഹു ഖുബൂറഹും വബുയൂതഹും നറാ. അല്ലാഹുവേ, അവരുടെ വീടുകളും അതുപോലെ അവരുടെ കബറുകളോ നീ തീ കൊണ്ട് നിറച്ചു കളയണേ. അല്ലാ, ഇത്രത്തോളം ഗൗരവത്തിൽ റസൂലുള്ള പഠിപ്പിച്ച വിഷയമാണ് അസ്സലാ. അഞ്ചു വക്കത്ത് നിസ്കാരം കേട്ടോ. എന്റെ സഹോദരന്മാരെ, ശബ്ദം ശ്രവിക്കുന്ന ധാരാളം ഉമ്മമാരുണ്ട്, യുവതികളുണ്ടോ? ഓ മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരൊറ്റ നിസ്കാരം പോലും നമ്മൾ കലാക്കി കളയരുതോ, ഒരൊറ്റ നിസ്കാരം പോലും നമ്മൾ കലാക്കി കളയരുത്. ഒരു നിസ്കാരമെങ്ങാനും കല ഉണ്ടെങ്കിലോ 80-ൽ അധികം വർഷം നരകത്തിൽ കിടക്കേണ്ട തെറ്റാണല്ലോ മഹാന്മാരായ ആളുകൾ പഠിപ്പിച്ചതാ. ഒരു നിസ്കാരമെങ്ങാനും നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ 80-ൽ അധികം വർഷം അവൻ നരകത്തിൽ കിടക്കേണ്ടി വരുമല്ലോ മഹാന്മാരായ ഉലമാക നമ്മളെ പഠിപ്പിച്ച വിഷയമാണ്. അതുകൊണ്ട് യുവാക്കളെ, നിസ്കാരത്തിന്റെ വിഷയത്തിന് നല്ല ഗൗരവം കൊടുക്കണം കേട്ടോ. സുബ്ഹാനല്ലാഹ്. മഹ്ശറ വൻസഭയിൽ അള്ളാഹുവിന്റെ വിചാരണ നടക്കുന്ന സമയം, ആ മഹ്ശറയിലേക്ക് പോകുമ്പോ അവിടെ ധാരാളം ചെക്കിംഗ് പോയിന്റുകൾ ഉണ്ട്. നിങ്ങൾ മംഗലാപുരത്ത് എയർപോർട്ടിലേക്കൊന്ന് ചെന്ന് നോക്ക്. ആദ്യം കടക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ ടിക്കറ്റും വിസയും ഒക്കെ ഉള്ള ആളാണോ എന്ന് നോക്കാൻ രണ്ട് പോലീസുകാരുണ്ട്. അവര് നമ്മുടെ പാസ്പോർട്ട് മേടിക്കും, നമ്മുടെ വിസയൊന്ന് നോക്കും, എന്നിട്ടേ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കടത്തിവിടും. ഉള്ളിൽ കടന്നാ നേരെ ഫ്ലൈറ്റിൽ കയറാൻ പറ്റുമോ? പറ്റൂല. അവിടെ ഓരോ സ്ഥലത്തേക്ക് പോകാനും വ്യത്യസ്തങ്ങളായ കൗണ്ടറുകൾ ഉണ്ടാവും. അവിടെ ചെന്നിട്ട് നമ്മുടെ പാസ്പോർട്ടും മറ്റും ഒക്കെ കാണിക്കണം. പിന്നീട് ഒരു എമിഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സ്ഥലത്ത് ചെല്ലണം. പിന്നെയും നമ്മള് ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടിയാലും ഫ്ലൈറ്റിലേക്ക് കയറുന്നതിന്റെ മുമ്പ് അവിടെയും നമ്മളുടെ ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ ഒരാളുണ്ടാവും. ഇങ്ങനെ പല ചെക്കിങ്ങുകളും കഴിഞ്ഞാലേ ഫ്ലൈറ്റിലേക്ക് ഒരു മനുഷ്യന് കയറാൻ പറ്റും. എന്നാൽ നാളെ ആഹ്റമാകുന്ന ലോകത്തിലേക്ക് ചെല്ലുമ്പോ അവിടെയും ഇതേ രൂപത്തിലുള്ള കുറെ ചെക്കിംഗ് പോയിന്റുകളുണ്ട്. ഒന്നാമത്തെ പോയിന്റിൽ നിന്ന് ചെക്ക് ചെയ്യുന്നത് എന്താണ്? ഈമാനാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിന്റിൽ നിന്ന് ഈ മനുഷ്യൻ ഈമാനുള്ളവനാണോ ഈമാൻ ഇല്ലാത്തവനാണോ എന്ന പരിശോധന നടത്തുകയാണ്. ഈമാനില്ലെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് പ്രവേശനമില്ല, അവിടുന്ന് അങ്ങോട്ട് അവന് പോകാൻ കഴിയൂല. ഈമാനിന്റെ വിഷയം പരിശോധിച്ചു ആ മനുഷ്യൻ അവിടുന്ന് അങ്ങ് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ
പിന്നെ രണ്ടാമത്തെ പരിശോധനാ കേന്ദ്രമുണ്ടോ? ആ കേന്ദ്രത്തിൽ വെച്ചൊരു മനുഷ്യന്റെ പരിശോധിക്കുന്ന വിഷയം എന്താണെന്നറിയോ? ഹബീബായ തങ്ങൾ പറയുന്ന വാചകമാണ് കേട്ടോ ഞാൻ പറയുന്നത്. നിസ്കാരമാണ് രണ്ടാമത്തെ പോയിന്റിൽ വെച്ച് പരിശോധിക്കപ്പെടുക. നിസ്കാരത്തെ കുറിച്ചുള്ള പരിശോധനയാണ് അവിടെ വെച്ച് നടക്കുന്നത്. ഇവൻ അഞ്ചു വക്കത്ത് നിസ്കാരം നിസ്കരിച്ചവനാണോ അല്ല നിസ്കാരത്തിന് പാഴാക്കി കളഞ്ഞവനാണോ? നിസ്കാരം പാഴാക്കി കളഞ്ഞ ആളുകളാണെങ്കിലോ അവിടുന്ന് അങ്ങോട്ടവന് പ്രവേശനമില്ല. അവിടം വെച്ച് തന്നെ അവൻ പരാജയപ്പെടുന്നു. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ജോലി തിരക്കിന്റെ ഇടയിൽ നിസ്കാരം കലാക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ മോനെ, തിരക്കെല്ലാം കഴിയുന്നതിന്റെ മുമ്പ് അസറായിലി ചിലപ്പങ്ങ് വന്നു എന്ന് വരും. ആ അസറായിലിനെ കാണുമ്പോ ചില ആളുകൾ അസറായിലിന്റെ മുമ്പിൽ വെച്ച് അള്ളാഹുവോട് ഒരു അപേക്ഷ നടത്തുന്നുണ്ടോ? റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, അല്ലാഹുവേ അസ്റായിലി താൻ്റെ റൂഹ് പഠിക്കാൻ വേണ്ടി സന്നദ്ധനായി ഒരുങ്ങി വന്നിരിക്കുകയാണ്. ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, അല്ലാഹുവേ നിന്നോടിനാ ഞാൻ കേണപേക്ഷിക്കുകയാണ്, കൂടുതലൊന്നും എനിക്ക് ആവശ്യമില്ല, കുറഞ്ഞൊരു സമയം കൂടെ അനുവദിച്ചു തരുമോ? ഒരല്പസമയം കൂടെ ദുനിയാവിലൊന്ന് ജീവിക്കാനുള്ള അവസരം തരുമോ? അങ്ങനെ തന്നാൽ എന്തേ കാര്യമെന്നറിയോ? ഫസ്സദ്ദക വാക്കും മിന സാലിഹീ, അതേ സ്വാലിഹീങ്ങളായ ആളുകളിൽ പെടാൻ ഏതെല്ലാം നന്മകൾ ചെയ്യണോ അതെല്ലാം ഞാൻ ചെയ്തു കൊള്ളാം, ഒരൽപ്പസമയം കൂടെ തരുമോ? ഓ സഹോദരന്മാരെ, അസ്റായിലിനെ മുമ്പിൽ കാണുമ്പോ ആ സമയത്തിന്റെ വില മനസ്സിലാവുക. അസ്റായിൽ റൂഹ് പിടിക്കാൻ വരുമ്പോഴാ സമയത്തിന്റെ വില മനസ്സിലാവുക. എത്ര സമയങ്ങളാ സഹോദരന്മാരെ നമ്മളെ പാഴാക്കി കളഞ്ഞതോ? എത്ര സമയങ്ങളാ നമ്മൾ വെറുതെ ചെലവഴിച്ചു കളഞ്ഞതോ? എന്നാൽ അസ്റായിലിനെ കാണുമ്പോ അതേ രൂപത്തിലുള്ള ഒരു സെക്കൻഡ് കിട്ടാനല്ലേ നമ്മൾ യാചിക്കുന്നതോ? അതുകൊണ്ട് യുവാക്കളെ, നല്ല ആരോഗ്യമുള്ള സമയമല്ലേ ചെറുപ്പക്കാരെ? ഈ ആരോഗ്യം എന്നൊന്നും നിലനിൽക്കാനുള്ളതല്ലോ. ഇന്ന് നമ്മൾ നല്ല ആരോഗ്യമുള്ളവനാണെങ്കിലോ നാളത്തെ പ്രായമുള്ളവരല്ലേ? ഇന്ന് ഓടാനും ചാടാനുമുള്ള മസിലും ആരോഗ്യവും ഉള്ളവരാണ്, എന്നാൽ നാളെ ഒരു അടി നടക്കാൻ പോലും കഴിയാതെ പ്രയാസപ്പെടേണ്ടവരല്ലേ? അതുകൊണ്ട് അല്ലാഹു തആല തന്ന ഈ നല്ല അവസരമില്ലേ, ഒരു സെക്കൻഡ് പോലും വെറുതെ ആക്കല്ലേ മോനെ? നമ്മളെ വെറുതെയാക്കി കളയുന്ന സമയത്തിന്റെ വില മനസ്സിലാകുന്നത് അസ്റായിലിനെ നേരെ മുന്നിൽ കാണുമ്പോഴാണ് കേട്ടോ. അവിടെ അസ്റായിലിനോട് മുതലാളിമാരും കരഞ്ഞു പറയാണ്, തറവാടികളും കരഞ്ഞു പറയുകയാണ്. അതുപോലെ വലിയ സ്ഥാനമുള്ളവനും അസ്റായിലിന്റെ മുന്നിൽ ഒരു സമയത്തിന് വേണ്ടി കേഴുകയാണ്, റബ്ബി ലൗല അഖർതനീ ഇലാ അജലിൻ ഖരീബ്,
ഒരു ദിവസമെന്ന് ഞാൻ പറയുന്നില്ല, 24 മണിക്കൂറെന്ന് ഞാൻ അപേക്ഷിക്കുന്നില്ല, ഒരു മണിക്കൂർ പോലും വേണ്ടതില്ല. ഒരു ചെറിയ സെക്കൻഡെങ്കിലും ഒന്ന് അനുവദിച്ചു തരുമോ? അവിടും നസറായേൽ കൈക്കൂലി കൊടുത്താൽ മടങ്ങിപ്പോകുന്ന ആളാണോ? നസറായേൽ പണം സ്വീകരിച്ച് റൂഹ് പിടിക്കാതെ തിരിച്ചു പോകുന്ന ഉദ്യോഗസ്ഥനാണോ? അല്ലേ? അല്ല. പണമുള്ളവന് പണം കൊടുത്ത് രോഗത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ മുഴുവനും സ്വാധീനിച്ചവനാ? പണത്തിന്റെ മുന്നിൽ മന്ത്രിമാരെ പോലും വരച്ചവരെ നിർത്തിയിട്ടുണ്ടാകും. പക്ഷേ എന്റെയും നിന്റെയും റൂഹ് പിടിക്കാൻ വരുന്ന അസ്രായേലില്ലേ, അവൻ കൈക്കൂലി സ്വീകരിക്കാത്തവനാ? അവൻ പണത്തിന്റെ മുന്നിലോ അതേ ദൗത്യം മറന്നു പോകാത്തവനാ? അസ്രായേലിനോടൊരു സെക്കൻഡ് സമയത്തിന് വേണ്ടി യാചിക്കുമ്പോ അവിടുന്ന് പറയുന്ന മറുപടി എന്തെന്നറിയോ? വലയുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. മോനെ, ഉമ്മാന്റെ വീട്ടിലെ 4 മാസം പ്രായമായപ്പോ അതേ മലക്ക് വന്നിട്ട് ഈ ലോകത്തിൽ നിന്ന് എത്ര ആയുസാണ് നീ ജീവിക്കേണ്ടതോ, എത്ര ശ്വാസോച്ഛാസമാണ് നീ വലിച്ചുവിടേണ്ടതോ, എത്ര ദിവസങ്ങളാണ് ഈ ദുനിയാവിൽ നീ ജീവിക്കേണ്ടതോ എന്ന് കണക്കാക്കിയിട്ടില്ലേ? ആ കണക്കങ്ങ് വന്നു കഴിഞ്ഞാൽ, ആ അവധി അങ്ങ് എത്തിക്കഴിഞ്ഞാൽ ഒരാളെയുമല്ല പിന്തിച്ചിടൂല. ഒരു സെക്കൻഡ് പോലും അല്ല അനുവദിക്കൂല. നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് എനിക്കും നിങ്ങൾക്കും കണക്കാക്കിയ ഒരു ആയുസ്, അതെവിടെ വെച്ചാ തീരുക എന്ന് പറയാൻ കഴിയൂല. അല്ലാഹു തആല നമുക്കൊക്കെ ദീർഘ ആയുസ് ആഫിയത്തോടുകൂടെ പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, ഞാൻ ഇന്നലെ എന്റെ നാട്ടിൽ കാന്തപുരത്ത് രാവിലെ സുബഹിയുടെ ശേഷം എന്റെ വീട്ടിൽ ഇരിക്കും ഒരു ഫോൺ കോള് വന്നു. എന്താ ഫോൺ കോള്? എന്റെ ഒരു സുഹൃത്ത് ഉനൈസ് സഖാഫി എന്ന് പറയുന്ന ഒരു യുവ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ സുബ്ഹാനല്ലാഹ് 8 മാസം പ്രായമുള്ള ഒരു പെൺകുട്ടി, 8 മാസം പ്രായമുള്ള പെൺകുട്ടി, ആ പെൺകുട്ടി മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ ഒരു ഫോൺ കോള് വരികയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു, രാവിലെ തന്നെ 8 മാസം പ്രായമുള്ള ഒരു കുട്ടിയുടെ മരണവാർത്തയാണ് ഞാൻ ഇന്നലെ കേട്ടത്. വല്ലാതെ സ്തംഭിച്ചുപോയി. ഞാൻ ആ വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ ചെന്നു ആ 8 മാസം പ്രായമുള്ള ആ കുടുംബത്തിൽ എല്ലാ ആളുകൾക്കും ആൺകുട്ടികളാണ്, ആകെ ഉള്ള ഒരു പെൺകുട്ടിയാണ്. 8 മാസം പ്രായമുള്ള ഒരു കുട്ടി, ആ കുട്ടിയാണ് മരണപ്പെട്ടത്. തലേന്ന് രാത്രി 10:30 വരെ ഉപ്പാനോടുകൂടെ ഉമ്മാനോടുകൂടെ കളിച്ച് രസിച്ച പൊന്നുമോൾ, ഒരു പ്രയാസവും ഒരു രോഗവും ഒരു പ്രശ്നവുമില്ല. ബാപ്പാന്റെയും ഉമ്മാന്റെയും നടുവിലായിട്ട് കിടന്ന പൊന്നുമോൾ സുബഹിയുടെ 10 മിനിറ്റ് മുമ്പ് അവർ എഴുന്നേറ്റ് നോക്കുമ്പോ അനക്കമില്ലാതെ കിടക്കുന്നതാ കാണുന്നത്. എന്ത് സംഭവിച്ചു, എങ്ങനെ മരിച്ചു ഒന്നും അറിയില്ല. അവിടെ ചെന്നു ആ ചെറിയ പൊന്നുമോളുടെ മയ്യത്ത് വെള്ള പൊതച്ച് കിടത്തിയ രംഗം കണ്ടപ്പോ സഹോദരന്മാരെ, അക്ഷരാർത്ഥത്തിൽ എന്റെ കൽബ് പടച്ചുപോയി. കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നുപോയി. നിഷ്കളങ്കമായ മുഖത്തോടെ ആ പൊന്നുമോൾ ഇങ്ങനെ ഉറങ്ങുകയാണ്. വെള്ള പൊതച്ച് ആ മയ്യത്തിങ്ങനെ കണ്ടപ്പോ അപ്പോഴാണ് എന്റെ മനസ്സിൽ വന്നുപോയി, അസ്രായീൽ
അല്ലാ ആരുടെ റൂഹ് പിടിക്കാനാണോ പറഞ്ഞത് അതങ്ങനെ തന്നെ പിടിക്കും. ചെറിയ മക്കളാണെന്നോ പ്രായമില്ലാത്തവരാണെന്നോ പ്രായം ഉള്ളവരാണെന്നോ ഒരു നോട്ടവും അസ്രായീലിനുണ്ടാകൂല. അതാ ഞാൻ പറഞ്ഞത്, അസ്രായീൽ കൈക്കൂലി സ്വീകരിക്കാത്ത ആളാണ്. അസ്രായീൽ പണത്തിന്റെ മുന്നിൽ ദൗത്യം മറന്നു പോകാത്ത ആളാണ്. അതുപോലെ ദയ തോന്നിയിട്ട് അള്ളാഹുവിന്റെ കൽപ്പന നടത്താതിരിക്കുന്ന ആളല്ല അസ്രായീൽ. അള്ളാഹു തആല നമുക്ക് കണക്കാക്കിയ ഒരു ആയുസ്സുണ്ട്. ഈ വിനീതന്റെ ആയുസ് എന്നവസാനിക്കുമെന്ന് എനിക്കൊരു ഒരു രൂപത്തിലുള്ള അറിവുമില്ല. ഈ ഇരിക്കുന്ന നിങ്ങൾ ആലോചിച്ചു നോക്കി, വാള് പറയുന്ന ഞാൻ ഈ മജ്ലിസിൽ വെച്ച് വാള് അവസാനിപ്പിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല. അള്ളാഹു നമുക്കൊക്കെ ദീർഘ ആയുസ് നൽകട്ടെ. ഞാനും നിങ്ങളും ഒക്കെ ഇന്ന് നമ്മളുടെ വീട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. ഇനി ആ വീട്ടിലേക്ക് നമ്മൾ ആറുകാലുള്ള കട്ടിലാണോ കയറി ചെല്ലുക എന്ന് പറയാൻ നമുക്ക് കഴിയൂല. നമ്മുടെ കാര്യം അത്രേ ഉള്ളൂ. ഞാൻ എന്റെ കാന്തപുരത്തുള്ള വീട്ടിലേക്ക് ഇനി ആംബുലൻസിലാണോ പോകേണ്ടി വരിക എന്ന് പറയാൻ കഴിയൂല. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘ ആയുസ് നൽകട്ടെ. സഹോദരന്മാരെ, അല്ലാഹു തആല തന്ന ഈ ആയുസ് കഴിയുന്നതിന്റെ മുമ്പ് വലിയ വലിയ അമലുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ടോ? ഏറ്റവും വലിയ അമല് ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റിയതോ? അതല്ലേ നമ്മൾ ഇതുവരെ പറഞ്ഞത്, നിസ്കാരമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിച്ച വിഷയമാണ്. ഓ സഹോദരന്മാരെ, ഇനി ഞാൻ ഒരൊറ്റ ഹദീസ് പറഞ്ഞിട്ട് എന്റെ വഴല് നിർത്താൻ പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ജോലിയുടെ തിരക്കിന്റെ പേരിൽ നിസ്കാരത്തെ ഒഴിവാക്കുന്ന ആളുകളുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അതുപോലെ ഉമ്മമാരെ, വീട്ടിലെ അടുക്കള ജോലിയുടെ തിരക്കിലോ അതുപോലെ അലക്കാനും കുളിക്കാനും വേണ്ടിയിട്ട് സമയം മാറ്റിവെച്ചതിന്റെ പേരിലോ നിസ്കാരം ഖളാ ആക്കുന്ന സ്വഭാവമുണ്ടോ? ളുഹ്ർ നിസ്കാരം അലക്കാനുള്ള തിരക്കിന്റെ പേരിലോ നിസ്കരിക്കാതെ അസറിന്റെ സമയത്ത് കൂട്ടി നിസ്കരിക്കുന്ന സ്വഭാവമുണ്ടോ? ജോലിക്ക് പോയതിന്റെ പേരിലോ അതേ ളുഹ്ർ നിസ്കാരമില്ല, അസർ നിസ്കാരവുമില്ല, മഗ്‌രിബിന്റെ സമയത്ത് വന്ന് എല്ലാം ഖളാഅ് വീട്ടുന്ന സ്വഭാവമാണ്. ചില ആളുകൾ ഖളാഅ് വീട്ടുന്നു പോലുമില്ല. ഇങ്ങനത്തെ സ്വഭാവമുള്ള ആളുകളുണ്ടോ? മോനെ, ഞാനൊരു വിഷയം പറയട്ടെ. മഹാനായ ഇബ്നു ഹജർ തങ്ങളെ അവിടുത്തെ അസ്വാജിർ എന്ന് പറയുന്ന കിതാബിൽ പറയുന്ന ഹദീസാണ്. എന്താണ് ആ ഹദീസിൽ പറയുന്ന വിഷയം എന്നറിയുമോ? ഇന്നമൽ ഹാഫള അല സ്വലാത്തി അക്റമഹുല്ലാഹു ബി ഖംസി ഖിസാല. നിസ്കാരത്തിന്റെ വിഷയത്തിൽ നല്ല ശ്രദ്ധ കൊടുക്കുന്ന ആളുകൾ, എന്ത് തിരക്കുണ്ടെങ്കിലും നിസ്കാരം ഇല്ലാതെ വിഷയമില്ല. എത്ര വലിയ തിരക്കാണെങ്കിലും എത്ര വലിയ യാത്രയിലാണെങ്കിലും നിസ്കാരം കഴിച്ചിട്ടേ യാത്രയുള്ളൂ തിരക്കുള്ളൂ. ഇങ്ങനെ നിസ്കാരത്തിന് വലിയ ശ്രദ്ധ കൊടുക്കുന്ന ആളുകളില്ലേ, ആ ആളുകളെ സംബന്ധിച്ച് ലോകത്തിന്റെ നേതാവ് പറയുന്നു, അക്റമഹുല്ലാഹു ബിഖംസി ഖിസാൽ. അതേ, അവന് അഞ്ച് പ്രത്യേകതകളോ അഞ്ച് ബഹുമാനങ്ങളോ അല്ലാഹു തആല പ്രത്യേകം അങ്ങ് നൽകുന്നു കേട്ടോ. നിസ്കാരത്തിന്റെ വിഷയത്തിൽ നല്ല ശ്രദ്ധയുള്ള ആളുകൾക്ക് അല്ലാഹു തആല വലിയ അഞ്ച് പ്രത്യേകതകൾ നൽകുമെന്ന് ലോകത്തിന്റെ ഗുരുവേ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ ഓർത്തു പോവുകയാണ്, മഹാനായ ഖായിദേ മില്ല അലി ബാഫഖീഹ് തങ്ങൾ
സുബ്ഹാനല്ലാഹ്. സമസ്തയുടെ ഉപാധ്യക്ഷനാണ്, മർക്കസിന്റെ പ്രസിഡന്റാണ് മഹാനായ അലി ബാഫഖീഹ് തങ്ങളോ. സുബ്ഹാനല്ലാഹ്. ഗൂഡല്ലൂര് ഭാഗത്തേക്കോ സുന്നത്ത് ജമാഅത്തിന്റെ ചില പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. അലി ബാഫഖീഹ് തങ്ങളോട് കൂടെ സഹയാത്രികനായിരുന്ന ഒരു സഖാഫി ഉസ്താദ് എന്നോട് പങ്കുവെച്ചൊരു വിഷയമാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നതോ. അങ്ങനെ ഗൂഡല്ലൂര് പ്രദേശത്തേക്ക് ചെന്നു. നല്ല തണുപ്പുള്ള സമയമാണ്, സഹിക്കാൻ കഴിയാത്ത തണുപ്പാണ്. അപ്പോഴാണ് അവര് അവരുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം കഴിച്ചുകൊണ്ടോ ആ ഗൂഡല്ലൂരിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് അതേ യാത്ര തിരിക്കുകയാണ്. ആ അവസരത്തിലാണ് ഏഷാഇന്റെ ബാങ്കങ്ങ് കൊടുക്കുന്നത്. ആ നല്ല തണുപ്പുള്ള പ്രദേശമാകുന്ന ഗൂഡല്ലൂരിൽ വെച്ചോ നാട്ടിലേക്ക് തിരിക്കുന്ന അവസരത്തിൽ ഏഷാഇന്റെ ബാങ്ക് കൊടുക്കുകയാണ്. അവിടുന്ന് അലി ബാഫഖീഹ് തങ്ങളോ ഡ്രൈവറോട് പറഞ്ഞു, തൊട്ടടുത്ത് കാണുന്ന പള്ളിയുടെ സമീപത്ത് നിർത്തണം. എന്തിനാ ഇശാ നിസ്കരിക്കാനാ? കൂടെയുള്ള സഹയാത്രികരായ ആളുകൾ സയ്യിദവരുകളോട് തങ്ങളോട് ചോദിച്ചു, അല്ല തങ്ങളേ, നമ്മൾ നാട്ടിലേക്കല്ലേ പോകുന്നത്, ഇശാ കല ആവാൻ സുബഹി വരെ സമയമുണ്ടല്ലോ. സുബഹി വാങ്ങില്ല മുമ്പ് നിസ്കരിച്ചാൽ മതിയല്ലോ. ഇവിടെ നല്ല തണുപ്പുള്ള സമയമാണല്ലോ. നമ്മൾ സുബഹിയുടെ മുമ്പ് നമ്മുടെ നാടിന്റെ പരിസരത്ത് എത്തുന്നതാണ്. അവിടെ ഇത്രത്തോളം തണുപ്പുണ്ടാകില്ല. നമുക്ക് അവിടെ വെച്ച് നിസ്കരിക്കാലോ. ഈ തണുപ്പുള്ള നാട്ടിൽ വെച്ചോ നമുക്ക് നിസ്കരിക്കാതെ സുബഹിയുടെ മുമ്പ് നമ്മുടെ നാടിന്റെ സമീപത്തെത്തുമ്പോ അവിടുന്ന് നിസ്കരിച്ചാൽ പോരേ. നിസ്കാരം സുബഹി നിസ്കാരം വരെ അതിന് സമയമുണ്ട്. സുബഹിയുടെ മുമ്പ് ഇശാ നിസ്കരിച്ചാൽ മതി, കല ആവൂല. എന്നാൽ മഹാനായ അലി ബാഫഖീഹ് തങ്ങള് അവരോട് ആ സമയത്ത് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? അവിടുന്ന് പറയാൻ, ഇശാഇന് സുബഹി വരെ സമയമുണ്ട്, ഇശാ നിസ്കാരത്തിന് സുബഹി വരെ സമയമുണ്ട്. എന്നാൽ ആ ഇശാ നിസ്കരിക്കാൻ ഞാൻ സുബഹി വരെ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. ഇശാഇന് സുബഹി വരെ സമയമുണ്ട്, ശരിയാണ്. പക്ഷേ ആ ഇശാ നിസ്കരിക്കാൻ സുബഹി വരെ ഞാൻ ഉണ്ടാകുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് നിസ്കരിക്കാൻ, നിങ്ങൾക്ക് ആ ഉറപ്പുണ്ടോ? നിങ്ങളിപ്പോ നിസ്കരിക്കേണ്ട, നാട്ടിലെത്തിയിട്ട് നിസ്കരിച്ചാൽ മതി. സുബ്ഹാന ജല്ല ജലാലുഹു. നിങ്ങൾ ആലോചിച്ചു നോക്ക്, അവരുടെയൊക്കെ ഒരു ഈമാൻ. അവരൊക്കെ മരണത്തെ ഏത് സമയത്തും പ്രതീക്ഷിച്ച് ജീവിക്കാണ്. ഇശാ നിസ്കരിക്കാൻ സുബഹി വരെ സമയമുണ്ട്, പക്ഷേ ആ സുബഹി നിസ്കാരം വരെ അല്ലാഹു തആല എനിക്ക് ആയുസ് നീട്ടിവെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാനിതാ ഇവിടെ വെച്ച് തന്നെ നിസ്കരിക്കുകയാണ്. ഇതും പറഞ്ഞിട്ട് ആ തണുപ്പുള്ള അവസരത്തിൽ പോലും, ആ വിറച്ചു പോകുന്ന തണുപ്പുള്ള ആ അവസരത്തിൽ പോലും മഹാനവറുകളും സഹയാത്രികരും അവിടെ ഇറങ്ങിയിട്ട് നിസ്കരിക്കുകയാണ്. ഇങ്ങനെ നിസ്കാരത്തിന്റെ വിഷയം നല്ല രൂപത്തിൽ സൂക്ഷിക്കുന്ന ആളുകളുണ്ടോ? നിസ്കാരത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ആളുകളുണ്ടോ? ആ ആളുകളെ സംബന്ധിച്ച് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന വിഷയമാണ്, ഇന്നമൽ ഹാഫല അലസ്സലാ. നിസ്കാരത്തിലുള്ള വിഷയം നല്ല ശ്രദ്ധയോടുകൂടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകളില്ലേ? അക്റമഹുല്ലാഹു ബിഖംസി ഖിസാം.
അവന് അഞ്ച് പ്രത്യേകതകൾ, അഞ്ച് ബഹുമാനങ്ങൾ, അഞ്ച് ആദരവുകൾ അല്ലാഹു തആല നൽകുന്നു. ഇതുംബറുൽ ലോകത്തിലെ നേതാവ് ആ അഞ്ച് പ്രത്യേകതകളും വരച്ചങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. ഈ അഞ്ച് പ്രത്യേകതകൾ കഴിഞ്ഞതിന്റെ ശേഷം നിബിധങ്ങള് പറയുന്നത് എന്താണെന്നറിയോ? നിസ്കാരത്തിൽ ശ്രദ്ധിക്കാത്ത ആളുകൾ, ആ ആളുകൾക്ക് അല്ലാഹു തആല 15 ശിക്ഷകൾ നൽകുകയാണ്. ആ 15 ശിക്ഷകളും അല്ലാഹുവിന്റെ റസൂല് പിന്നീട് എണ്ണുകയാണ്. ഞാൻ ഈ അഞ്ച് വിഷയങ്ങൾ വിശദീകരണമില്ലാതെ എന്റെ സദസ്സിലൊന്ന് ഓർമ്മപ്പെടുത്തിയിട്ടോ. നിസ്കരിക്കാത്ത ആളുകൾക്ക് അല്ലാഹു തആല തയ്യാറാക്കി വെച്ച 15 ശിക്ഷകൾ, അതിൽ നിന്ന് സമയത്തിന്റെ ക്രമീകരണം അനുസരിച്ച് അല്പകാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഓ സഹോദരന്മാരെ, നിസ്കാരം എന്ന് പറയുന്ന വിഷയം നല്ല ശ്രദ്ധയോടുകൂടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല നൽകുന്ന ഒന്നാമത്തെ പവർ ഏതാണെന്നറിയോ? യുറഫഉ അൻഹു ലീഖുൽ ഐസ്. ജീവിതത്തിൽ നിന്ന് കുടുസുകളെ, പ്രയാസങ്ങളെ, ബുദ്ധിമുട്ടുകളെ അല്ലാഹു ഉയർത്തിക്കൊടുക്കുന്നു. ജീവിതത്തിൽ നിന്ന് അല്ലാഹു തആല പ്രയാസങ്ങളെ ഉയർത്തിക്കളയുന്നു. ശഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ. നിസ്കരിക്കാത്ത ആളുകൾ, സുബ്ഹാനല്ലാഹ്, ചില ആളുകളുണ്ടോ 10-15 കൊല്ലം ഗൾഫിൽ പ്രവാസിയായി അധ്വാനിച്ചിട്ടുണ്ടാകും. 15-20 കൊല്ലം കഴിഞ്ഞ് എല്ലാം അവസാനിപ്പിക്കാനുള്ള തീരുമാനമെടുക്കുമ്പോ പള്ളിയിലെ ഉസ്താദിനെ കണ്ടിട്ട് പറയാൻ, ഓ ഉസ്താദ്, 15 കൊല്ലമായി ഞാൻ പ്രവാസിയാണ്, അല്ലെങ്കിൽ 20 കൊല്ലമായി ഞാൻ ഗൾഫുകാരനാണ്, പക്ഷേ ഈ 15 കൊല്ലത്തെ പ്രവാസ ജീവിതത്തിന്റെ ഇടയിൽ നീ എന്താ സമ്പാദിച്ചതെന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനൊന്നുമേ ഇല്ല. ചില ആളുകൾ വളരെ സങ്കടത്തോടുകൂടെ പറയുന്നൊരു വിഷയമുണ്ട്, ഉസ്താദേ, ഒരു വീടിന്റെ ഫൗണ്ടേഷൻ പോലും ഇടാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, ഒരു ചെറിയ വീട് പോലും എനിക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല, എല്ലാ മക്കളെ ഒന്ന് കെട്ടിച്ചയക്കാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്തേ, ശമ്പളമില്ലാത്ത ജോലിയാണോ? അല്ലേ, അല്ല. അവന്റെ മറുപടി, ഉസ്താദേ, അത്യാവശ്യത്തിന് ശമ്പളമുള്ള ജോലിയാണ്, പക്ഷേ ശമ്പളമൊന്നും കാണാനില്ല. അതെങ്ങനെയാ തീർന്നു പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല, ബറക്കത്ത് കിട്ടുന്നില്ല. അതേ, ജോലി കൊണ്ടൊന്നും ഒന്നും സമ്പാദിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ പരാതി പറയുന്ന ആളുകളുണ്ടാവും. ഓ സഹോദരന്മാരെ, ആദ്യമായിട്ട് നമ്മളൊന്ന് സ്വന്തം ജീവിതത്തെ വിലയിരുത്തണം. എന്തേ വലിയ ശമ്പളമുണ്ടായിട്ടും നിനക്കൊന്നും ചെയ്യാൻ കഴിയാതിരുന്നതോ? 5 വക്കത്ത് നിസ്കാരത്തിന്റെ വിഷയത്തിൽ നീ ശ്രദ്ധിക്കാറുണ്ടോ? 5 വക്കത്ത് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കാത്ത ആളുകളാണോ? ഞാൻ പറഞ്ഞില്ലേ 15 ശിക്ഷകളാണ് അവർക്കുള്ളത്. ആ 15-ൽ ചിലത് ഈ ദുനിയാവിൽ വെച്ചതല്ല അനുഭവിക്കാനുള്ളതാ, ചിലത് മരണസമയത്ത് അനുഭവിക്കാനുള്ളതാ, ചിലത് ഖബറിൽ വെച്ച് നേരിടാനുള്ളതാണ്, ചിലത് നാളെ മഹ്ശറിലേക്ക് ചെല്ലുമ്പോൾ കാണാനുള്ളതാ.
ഒന്നാമത്തെ ശിക്ഷ ഏതാണെന്നറിയോ? അവന്റെ ജീവിതത്തിൽ നിന്നോ ബറക്കത്ത് എന്ന് പറയുന്ന അനുഗ്രഹം അല്ലേ കളയുന്നു. മുഹമ്മദ് മുസ്തഫ നിസ്കരിക്കാത്ത ആളുകളുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകൂല. മുഹമ്മദുർ റസൂലുള്ളാഹി ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു വിഷയമാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു, ഞാൻ ഈ പോസ്റ്ററിലുള്ള ആളുകളുടെ പേരൊന്നും അല്ല ഈ പറയുന്നത്, റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച സ്വഹാബത്തിന്റെ പേരാണ്. അവരെ കുറിച്ച് അല്ല തന്നെ പറഞ്ഞത് റളിയല്ലാഹു അൻഹും വറളു അൻഹു. അല്ല റളിയല്ലാഹു അൻഹും പറഞ്ഞ ആളുകളാണ്. ആ മഹാന്മാരെ പേരൊക്കെ പറയുമ്പോ തർലിയത്ത് റളിയല്ലാഹു അൻഹു എന്നൊക്കെ ചെല്ലണം. എന്നാലേ നാളെ ആഖിറത്ത് ചെല്ലുമ്പോ അവരൊക്കെ സഹായം നമുക്ക് കിട്ടൂ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനായ സയ്യിദുന ജാബിർ റളിയല്ലാഹു അൻഹു ഖന്ദഖ് യുദ്ധത്തിന്റെ കിടങ്ങിങ്ങനെ കീറുന്ന സമയം, ഖന്ദഖ് യുദ്ധം സുബ്ഹാനല്ലാഹ് വലിയൊരു സമരമായിരുന്നു. അതിന്റെ ചരിത്രമൊന്നും ഞാൻ പറയേണ്ടതില്ലല്ലോ. നബിയും സ്വഹാബത്തും വലിയ കിടങ്ങുകൾ ഇങ്ങനെ കുഴിക്കാണ്. വിശന്നൊട്ടിയ വയറുമായിട്ടാണ് നബിയും സ്വഹാബത്തും ആ കിടങ്ങ് ഇങ്ങനെ കുഴിക്കുന്നത്. ജാബിർ റളിയല്ലാഹു അൻഹു നോക്കുമ്പോ റസൂലുള്ളാഹി തങ്ങള് വിശപ്പിന്റെ കാഠിന്യത്താൽ ഒരു വലിയ കല്ലെടുത്ത് വെച്ച് വയറ്റിന്റെ മുകളിൽ ഇങ്ങനെ മുറുക്കി കെട്ടിയതാണ്. എന്തിനാ? വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. ഇത് കണ്ടപ്പോ ജാബിർ തങ്ങളുടെ മനസ്സിൽ വല്ലാത്ത വേദന തോന്നുകയാണ്. ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് വിശന്നൊട്ടിയിട്ട് പണിയെടുക്കാൻ. ജാബിർ തങ്ങള് വീട്ടിലേക്ക് ചെന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, മോളെ ഇവിടെ വല്ല ഭക്ഷണങ്ങളും ഉണ്ടോ? എന്തിനാ? റസൂലുള്ള വിശന്നൊട്ടിയിട്ട് സഹിക്കാൻ കഴിയാനിട്ട് പാറക്കല്ല് വയറ്റിന്റെ മുകളിൽ വെച്ച് കെട്ടിയിട്ടാ പണിയെടുക്കുന്നത്. വല്ലതും ഉണ്ടെങ്കിൽ നബിതങ്ങളെ മാത്രം വിളിച്ചിട്ട് കൊടുക്കായിരുന്നു, ബാക്കിയുള്ള സഹാബത്തും മുഴുവനും വിശന്നിട്ടാണ് പണിയെടുക്കുന്നത്. എന്നാലും ലോകത്തിന്റെ നേതാവിന്റെ വിശപ്പെങ്കിലും നമുക്ക് മാറ്റാമായിരുന്നു. വല്ലതുണ്ടോ മോളെ ഇവിടെ? ഭാര്യ പറഞ്ഞു, പറയാൻ മാത്രമുള്ള ഭക്ഷണമൊന്നും ഇല്ല, എന്നാലും കുറഞ്ഞ ഭക്ഷണമുണ്ട്, കുറഞ്ഞ സംഗതികളുണ്ട്, കുറച്ചാളുകൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു ഭാര്യയോട് ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, തങ്ങളെ അങ്ങ് കുറഞ്ഞ സമയം കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലേക്കൊന്ന് വരണം. കുറഞ്ഞ ഭക്ഷണം ഈ ജാബിറിന്റെ വീട്ടിലുണ്ട്, എല്ലാവർക്കും കൊടുക്കാൻ ഇത് തികയൂല. അതുകൊണ്ട് തങ്ങളും കുറഞ്ഞ ആളുകളും വളരെ കുറഞ്ഞ സ്വഹാബത്തും അവരെ മാത്രം കൂട്ടിയിട്ട് തങ്ങൾ വീട്ടിലേക്ക് വരണം. ഞാൻ കുറഞ്ഞ ഭക്ഷണം അവിടെ റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ റസൂലുള്ളാഹിനോട് പറഞ്ഞ് ജാബിർ തങ്ങൾ പോയി. സുബ്ഹാനല്ലാഹ്, ഭക്ഷണത്തിന്റെ സമയമായപ്പോ റസൂലുള്ളാഹി തങ്ങള് അവിടെയുള്ള സ്വഹാബത്തിനോട് മുഴുവനും ഒരൊറ്റ പ്രഖ്യാപനം, സ്വഹാബത്തെ എല്ലാവരും വരും, ജാബിറിന്റെ വീട്ടിൽ നമുക്ക് ഭക്ഷണമുണ്ട് എന്ന് പറഞ്ഞു. ജാബിർ തങ്ങൾ നോക്കുമ്പോ കുറഞ്ഞ ആളുകളോട് വരാനല്ലേ പറഞ്ഞത്, നബിതങ്ങൾ എല്ലാ ആളുകളെയും കൂട്ടി ഇങ്ങനെ വരികയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പള്ളിയിൽ ഉസ്താദിനോട് നിങ്ങള് 10 മുത്തഅല്ലിമീങ്ങളെയും കൂട്ടിയിട്ട് മൗലിദ് എല്ലാം വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു വെള്ളിയാഴ്ച. ഉസ്താദ് വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ട് ആ മിമ്പറിന്റെ മുകളിൽ നിന്നൊക്കെ ഇറങ്ങി സലാമൊക്കെ വീട്ടിയതിന്റെ ശേഷം ഒറ്റ പ്രഖ്യാപനമാണ് മൈക്കിൽ.
ഇന്നാൽ ഇന്ന് ഹാജിയുടെ വീട്ടിൽ മൗലിദുണ്ട്, നാട്ടുകാർ മുഴുവനും പോരണം. ഹാജിയാണെങ്കിലോ പത്ത് മുത്തലിമീങ്ങൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഉസ്താദ് നാട്ടിലുള്ള എല്ലാ ആളുകളോടും പറഞ്ഞു, ഹാജിയാരെ വീട്ടിൽ മൗലിദുണ്ട്, എല്ലാവർക്കും കൂടെ പോകണോ? ഈ ആളുകൾ ഒന്നായിട്ട് ഇങ്ങനെ വരുന്നത് കണ്ടാൽ ഹാജിയാരെ അപ്പൊ തന്നെ അറ്റാക്കായി വീഴൂലേ? സുബ്ഹാനല്ലാഹ്, ഉസ്താദിന്റെ പണിയായി ചെയ്തത് ആ നിലക്കല്ലേ ഉണ്ടാവുക? ജാബിറതങ്ങൾ നോക്കുമ്പോ എല്ലാ സ്വഹാബത്തിനെയും കൂട്ടി നബിതങ്ങൾ വരികയാണ്. പക്ഷേ നബിതങ്ങൾ പോകുന്നതിന്റെ മുമ്പ് ജാബിറിനോട് പറഞ്ഞിരുന്നു, ജാബിറേ, ഞാൻ വരുന്നതിന്റെ മുമ്പ് ഭക്ഷണം ആ അടുപ്പിന്റെ മുകളിൽ നിന്ന് എടുക്കാൻ പാടില്ല, ഞാൻ വന്നിട്ട് എടുക്കാം. ഞാൻ വരുന്നതിന്റെ മുമ്പ് നീ ഭക്ഷണം ആ അടുപ്പിന്റെ മുകളിൽ നിന്ന് എടുക്കാൻ പാടില്ല. അങ്ങനെ ജാബിറതങ്ങൾ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എല്ലാ സ്വഹാബത്തിനെയും കൂട്ടിയിട്ട് റസൂലുള്ള വരികയാണ്. എല്ലാ സ്വഹാബത്തും വിശന്ന് പൊരിഞ്ഞു നിൽക്കാൻ കുറഞ്ഞ ഭക്ഷണമൊന്നും മതിയാവൂല. അങ്ങനെ ജാബിറതങ്ങൾ ഇങ്ങനെ പേടിച്ചു നിൽക്കുമ്പോ റസൂലുള്ള വന്നു, ജാബിറേ എവിടെ ഭക്ഷണം? കൊണ്ടുപോയി റസൂലുള്ള ആ ഭക്ഷണ പാത്രത്തിന്റെ ആ മൂടി അങ്ങ് എടുത്തിട്ട് ആ നബിതങ്ങളുടെ ഉമിനീരിൽ നിന്നൊരല്പം അതിലേക്ക് ഊറ്റിച്ചു കൊടുത്തു. എന്നിട്ട് സ്വഹാബത്തിനോട് നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ വേണ്ടുവോളം ഭക്ഷിച്ചോളൂ. സ്വഹാബത്തും മുഴുവനും ഭക്ഷിച്ചു. എന്നിട്ടും ജാബിറതങ്ങൾ പറയാണ്, ആ ഭക്ഷണ തളികയിലേക്ക് നോക്കുമ്പോ ഒരാള് പോലും ഭക്ഷണം കഴിച്ചു എന്ന് തോന്നൂല. നബിതങ്ങള് വരുമ്പോ അതെങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത്, അത്രയും ഭക്ഷണം അപ്പോഴും അതിൽ തന്നെ കിടക്കുകയാണ്. ഇത് ബറക്കത്താണ്, റസൂലുള്ളാന്റെ ഉമിനീരിന്റെ ബറക്കത്ത്. കുറഞ്ഞ ഭക്ഷണം, ആ ഭക്ഷണം തന്നെ ധാരാളം ആളുകളുടെ വിശപ്പ് മാറ്റുകയാണ്. ഓ സഹോദരന്മാരെ, നിസ്കരിക്കാത്ത ആളുകളാണോ, അവന്റെ ജീവിതത്തിൽ നിന്ന് ഈ വലിയ അനുഗ്രഹമാകുന്ന ബറക്കത്ത് അല്ലാഹു എടുത്തു കളയുന്നു. അവനെടുത്തോളം പിന്നെ എത്ര ശമ്പളം കിട്ടിയാലും തികയൂല, എത്ര മുതലുണ്ടായാലും അവന് മതിയാവൂല. എന്നാൽ നല്ല നിസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കുന്ന ആളുകളാണോ, അവരുടെ ശമ്പളത്തിന്റെ കണക്ക് ചോദിച്ചാൽ ചിലപ്പോ കുറവായിരിക്കും, ശമ്പളത്തിന്റെ കണക്ക് ചോദിച്ചാൽ ചിലപ്പോ ആറക്ക സംഖ്യയോ അഞ്ചക്ക സംഖ്യയോ ഒന്നും ഉണ്ടാകൂല. പക്ഷേ അവരുടെ ജീവിതത്തിൽ എന്ത് സന്തോഷമാ, അവരുടെ ജീവിതത്തിൽ എന്ത് സമാധാനമാണ്. പള്ളിയിൽ ഇമാമ് നിൽക്കുന്നു ഉസ്താദ്, മദ്രസയിൽ ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്നു ഉസ്താദ്, സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ നിസ്കാരം പോലും കലാക്കാതെ ജീവിക്കുന്നവരാണ്. ആ ഉസ്താദിനോട് എത്രയാ ഉസ്താദേ ശമ്പളമെന്ന് ചോദിച്ചാൽ, സുബ്ഹാനല്ലാഹ്, വളരെ കുറഞ്ഞ ശമ്പളമല്ലേ പറയാനുള്ളൂ. എന്നാ ആ ഉസ്താദും തന്നെ മകളെ കെട്ടിച്ചു വിടുമ്പോ നല്ല അന്തസ്സോടെ നല്ല അഭിമാനത്തോടെ അല്ലേ കെട്ടിച്ചു വിടുന്നത്? കല്യാണം കഴിഞ്ഞാൽ ചിലപ്പോ ഉസ്താദിനോട് തന്നെ കടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉസ്താദിന്റെ മറുപടി അൽഹംദുലില്ലാഹ്, കടമാകുമെന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു, പക്ഷേ അല്ലാഹ് നടത്തി തന്നു. പേരിന് പറയാൻ കുറഞ്ഞ കടങ്ങാൻ ഉണ്ടാകും ചിലപ്പോ, എന്നാലും കടല്ല എന്ന് പല ഉസ്താദുമാരും നിസ്കാരത്തിന്റെ വിഷയം ശ്രദ്ധിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിലൊക്കെ ഈ ഒരു വലിയ അത്ഭുതം കാണാൻ കഴിയും. ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാനൊരു 5 വർഷം മുമ്പ് എന്റെ ഒരു പരിചയക്കാരനാണ്, ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന സഹോദരനാണ്, വലിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളാണ്. 5-6 വർഷം മുമ്പ് അയാളുമായിട്ട് സംസാരിക്കുമ്പോ അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു,
നിങ്ങൾക്ക് എത്ര രൂപയാണ് ശമ്പളം കിട്ടാറുള്ളത്? അപ്പൊ അയാൾ പറഞ്ഞു, അന്ന് 5 വർഷം മുമ്പ് 160,000 രൂപ ശമ്പളം കിട്ടും. 30 ദിവസം കൊണ്ട് 160,000 രൂപ ശമ്പളം കിട്ടും. അത്രയും വലിയ ഉദ്യോഗത്തിലാണ് അദ്ദേഹം ഉള്ളത്. എന്നിട്ടിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അയാള് പറയാൻ, സംഭവസ്ഥാതെ ജീവിതത്തിൽ ഒരു സമാധാനവുമില്ല, ജീവിതത്തിൽ ഒരു സമാധാനവുമില്ല, ഒരു സന്തോഷവുമില്ല. ഞാൻ ചോദിച്ചു, അല്ല സഹോദര, നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞത് 160,000 രൂപ നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നുണ്ട് എന്ന്? ഈ 160,000 രൂപ ശമ്പളം കിട്ടിയിട്ടും നിങ്ങളെ ജീവിതത്തിൽ സമാധാനമില്ല എന്നാണോ പറയുന്നത്? അപ്പൊ അയാള് പറഞ്ഞു, ഉസ്താദേ, 160,000 ഒന്നാം തീയതി പിറക്കുമ്പോഴേക്ക് ബാങ്ക് അക്കൗണ്ടിൽ എത്തും. ഒരു പ്രയാസവുമില്ല ശമ്പളം കിട്ടാൻ. പക്ഷേ അത് കിട്ടേണ്ട താമസം, അത് ചെലവാകാനുള്ള വഴികളും അല്ലാഹു തആല വെച്ചിട്ടുണ്ടാകും. 160,000 ഇങ്ങോട്ട് വരുമ്പോ 200,000 ചെലവ് അല്ലാഹു തആല വേറെ വെച്ചിട്ടുണ്ടാകും. 31-ാം തീയതി ഉമ്മാന്റെ വിളി. എന്റെ വിളി, എന്റെ ഭാര്യ സ്റ്റെയർ കേസിന്റെ മുകളിൽ നിന്ന് താഴോട്ട് വീണിട്ടുണ്ട്, കാലൊടിഞ്ഞിട്ടുണ്ട്, ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ വിധിച്ചിട്ടുണ്ട്. 1.5 ലക്ഷം രൂപയാണ് ഓപ്പറേഷന് ചെലവ്. 160,000 1.5 ലക്ഷം കഴിഞ്ഞു. ആ ഹോസ്പിറ്റലിൽ പിന്നെ 10 ദിവസം താമസിക്കാനോ? വീണ്ടും 50,000. മാസം കഴിയുമ്പോഴേക്ക് 40,000 കടമാണ്. 160,000 സാലറി കിട്ടുന്ന മനുഷ്യന് 40,000 50,000 ഒക്കെ രൂപ കടമായിട്ട് ഇങ്ങനെ മാറുകയാണ്, ബാലൻസ് വെക്കാനില്ല. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, അല്ല നിങ്ങളുടെ ഡ്യൂട്ടിയുടെ സ്വഭാവം എന്താ? അപ്പൊ അയാള് പറഞ്ഞു, 9 മണിയാകുമ്പോ ഓഫീസിലെത്തണം, വൈകുന്നേരം 6 മണി ആകുന്ന സമയത്തെ പോരാൻ പറ്റും. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് മാനേജ് ചെയ്യാനും വർക്ക് ചെയ്യാനും ഒക്കെ ഉണ്ടാകും. ഓഫീസിൽ ഇങ്ങനെ വെറുതെ ഇരിക്കലാണ്, പ്രത്യേകിച്ച് വിയർപ്പൊഴുക്കുന്ന പണികളൊന്നുമില്ല. എന്നിരുന്നാലും ഫുൾ ടൈം ഞാൻ ഓഫീസിൽ വേണം, അതാണ് അതിന്റെ നിയമം. അപ്പൊ ചോദിച്ചു, ലുഹുർ നിസ്കാരത്തിന്റെ സ്ഥിതി എന്താന്ന് ചോദിച്ചു. ലുഹുർ നിസ്കാരത്തിന്റെ സ്ഥിതി എന്താ? അപ്പൊ അയാള് വളരെ ലാഘവത്തോടെ പറഞ്ഞു, ഉസ്താദേ, അത് ഡ്യൂട്ടിയുടെ ഇടയിലായതുകൊണ്ട് പലപ്പോഴും ഞാൻ അസറിന്റെ കൂടെ കളാ വിട്ടലാണ് എന്ന് പറഞ്ഞു. ആലോചിക്കണം, അസറിന്റെ കൂടെ ഞാൻ കളാ വിട്ടലാണ്. അപ്പൊ എന്ത്, നിനക്ക് ലുഹുർ നിസ്കരിക്കാൻ ഒരു 2 മിനിറ്റ് പുറത്തു പോയിക്കൂടെ? അവിടുന്ന് സമ്മതം കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പൊ നീ ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ഉച്ച സമയത്ത് നീ ഊണ് കഴിക്കാറുണ്ടോ? ആ കഴിക്കാറുണ്ട്. ഓഫീസിൽ നിന്നാണോ? അല്ല, ഹോട്ടലിൽ നിന്നാണ്. ഹോട്ടലിൽ നിന്നാണ്. അപ്പൊ മോനെ, നിനക്ക് ഹോട്ടലിൽ പോകാൻ അവിടുന്ന് സമയമുണ്ട്, 4 റക്അത്ത് നിസ്കരിക്കാൻ നിനക്ക് സമയമല്ലേ? അപ്പയാള് പറഞ്ഞു, ഉസ്താദേ, ഉച്ചക്ക് ഭക്ഷണം കഴിക്കാതെ നമുക്ക് നിൽക്കാൻ കഴിയൂലല്ലോ, ഭക്ഷണം കഴിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയൂലല്ലോ. സുബ്ഹാന ജല്ല ജലാലുഹു. ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ കഴിയില്ലെങ്കിലും നിസ്കാരം ഒഴിവാക്കാലോ? ഇതല്ലേ ആ മനുഷ്യന്റെ ചോദ്യം? ഞാൻ ആ മനുഷ്യനോട് വളരെ സ്നേഹത്തോടെ പ്രാധാന്യത്തോടെ പറഞ്ഞു, മോനെ, നീ ഏത് തങ്ങന്മാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചാലും കാര്യമുണ്ടാകൂല, ഏത് ഉസ്താദുമാര് നിന്റെ വീട്ടിൽ വന്ന് ദുആ ചെയ്താലും കാര്യമുണ്ടാകൂല, നിന്റെ ജീവിതത്തില് ബറക്കത്ത് വേണോ? ലുഹുർ നിസ്കാരം ഖളാ ആക്കുന്ന സ്വഭാവം അവസാനിപ്പിക്കണം. നിസ്കാരം ഖളാ ആക്കുന്ന ആളുകളാണോ? ഇത് അഹ്സനിയുടെ വകയിൽ പറയുന്ന വിഷയമല്ലല്ലോ. ലോകത്തിൽ ഗുരുവേ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പറയുന്ന വാചകമല്ലേ?
وما ينطق عن الهوى إن هو إلا وحي يوحى ലോകത്തിന്റെ നേതാവെല്ലാം നാവ് കൊണ്ട് കളവ് പറഞ്ഞിട്ടുണ്ടോ? ഒരു കളവ് പോലും പറയുകയോ ചിന്തിക്കുകയോ ചെയ്യാത്ത നേതാവല്ലേ താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നേതാവിന്റെ ആ പവിത്രമായ നാവ് കൊണ്ട് പറഞ്ഞ വാചകമല്ലേ ഞാൻ ഈ പറയുന്നത്? മോനെ നിസ്കരിക്കാത്ത ആളാണോ അവന്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകൂല. ഷഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ. വല്ലാതെ വിശദീകരിക്കാനുള്ള സമയമില്ല. ഓ സഹോദരന്മാരെ, ഉമ്മമാരെ, ഉമ്മമാര് വീട്ടിൽ നിന്ന് നിസ്കരിക്കാതെ അടുക്കള പണിയിൽ ഇങ്ങനെ മുഴുകി ജീവിച്ചാൽ ആ വീട്ടിലും ഇല്ല ബറക്കത്തുണ്ടാകൂല കേട്ടോ. വീട്ടിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ ഉമ്മമാരെ നിസ്കരിക്കണം കേട്ടോ. ചില ഉമ്മമാരുണ്ട് ചില നാടുകളിൽ. ഈ നാട്ടിലാത്ത രൂപത്തിലുള്ള ഉമ്മമാരുണ്ടോ എന്നെനിക്കറിയില്ല. ഓ സഹോദരന്മാരെ, സഹോദരിമാരെ, റമദാൻ മാസമാകുമ്പോ പള്ളിയിലുള്ള ഉസ്താദുമാരെയും അതുപോലെ നാട്ടിലുള്ള അയൽവാസികളെയും നല്ലവരായ ആളുകളെയും നോമ്പു തുറപ്പിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് ക്ഷണിക്കുന്നൊരു സ്വഭാവമുണ്ടോ? ഈ നാട്ടിലുണ്ടോ? ഉണ്ടോ? ആ ഞങ്ങളെ നാട്ടിലൊക്കെ ഉണ്ട്. ഈ നാട്ടിലുണ്ട്. നോമ്പിന്റെ ദിവസം നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി പള്ളിയിൽ ഉസ്താദിനെ വിളിക്കും, അയൽവാസികളെ വിളിക്കും, നല്ല നല്ല ആളുകളെ, നോമ്പുള്ള ആളുകളൊക്കെ വിളിക്കും. അതിന്റെ ഇടയ്ക്ക് ചില ആളുകൾക്ക് നോമ്പ് ഉണ്ടാവുകയില്ല. സുബ്ഹാനല്ലാഹ്. എന്നാൽ പള്ളിയിലെ ഉസ്താദ് നോമ്പ് തുറക്കാൻ വരുന്ന ദിവസം, ആ ദിവസം ഉമ്മമാര് വലിയ പ്രാധാന്യത്തോടെ കാണുന്ന ദിവസമാണ്. സുബ്ഹാനല്ലാഹ്. സുബഹിയുടെ മുമ്പ് തന്നെ എഴുന്നേറ്റ് അത്തായം കഴിച്ചു. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരുപോലെ കണ്ണടക്കുക പോലും ചെയ്യാതെ കിടന്ന് ഉറങ്ങുക പോലും ചെയ്യാതെ സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ അവര് കിച്ചണിലേക്ക് കയറുകയാണ്, അടുക്കളയിലേക്ക് കയറുകയാണ്. ആ അടുക്കളയിൽ കയറിയിട്ട് അവിടുന്ന് അധ്വാനമാണ്. അതേ മകരിമിന്റെ ബാങ്ക് കൊടുക്കുന്നത് വരെ റസ്റ്റില്ലാതെ വിശ്രമമില്ലാതെ ഉമ്മ ഓടി നടന്ന് അധ്വാനിക്കുകയാണ്. എന്തിനാ അധ്വാനിക്കുന്നതെന്നറിയോ? പള്ളിയിലെ ഉസ്താദ് നോമ്പ് തുറക്കാൻ വരുന്ന ദിവസമല്ലേ, നാട്ടുകാര് നോമ്പ് തുറക്കാൻ വരുന്ന ദിവസമല്ലേ, കുടുംബക്കാര് നോമ്പ് തുറക്കാൻ വരുന്ന ദിവസമല്ലേ. ഈ ദിവസത്തിൽ നല്ല വിഭവങ്ങളും അതുപോലെ നല്ല ഭക്ഷണങ്ങളും ഒരുക്കണമല്ലോ. വ്യത്യസ്ത നിറങ്ങളിലും കളറുകളിലും സ്വാദുകളിലും രൂപങ്ങളിലുമുള്ള അതേ വിഭവങ്ങൾ തയ്യാറാക്കുന്ന തിരക്കിലാണല്ലോ. ഇങ്ങനെ ഉസ്താദിനെ നോമ്പ് തുറപ്പിക്കാനുള്ള ആവേശത്തിൻ്റെ ഇടയ്ക്ക് ഓ ഉമ്മമാരെ, അസ്ർ ഖളാക്കുന്നവരില്ലേ, ളുഹുർ നഷ്ടപ്പെടുത്തുന്നവരില്ലേ, ഉമ്മ നോമ്പ് തുറപ്പിക്കുന്നത് സുന്നത്തായ കർമ്മമാണ്, അത് വലിയ പുണ്യമുള്ള വിഷയം തന്നെയാണ്. എന്നാൽ സുന്നത്തായ നോമ്പ് തുറന്ന് പറയുന്ന ആ കൽപ്പനക്ക് അല്ലെങ്കിൽ ആഴിബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടോ ഫർളായ ളുഹുർ കലാക്കുന്നുണ്ടോ? അസറിനെ നഷ്ടപ്പെടുത്തുന്നുണ്ടോ?
നിങ്ങളോ നോമ്പ് നോറ്റിട്ട് ഒരു തരി ഭക്ഷണം പോലും കടിക്കാതെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ വിശന്ന് നോട്ടിയ വയറുമായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച ആ അധ്വാനങ്ങളില്ലേ, അതെല്ലാം വെറുതെയാണ് കേട്ടോ. അല്ലാ സ്വീകരിക്കൂല കേട്ടോ. നിസ്കാരം കലാ കേട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലാക്ക് വേണ്ട കേട്ടോ. ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ. ഓ സഹോദരന്മാരെ, നോമ്പ് തുറപ്പിക്കുക എന്നത് സുന്നത്തായ കർമ്മമാണ്. സുന്നത്തിന് വേണ്ടിയിട്ട് ഫർളിനെ നഷ്ടപ്പെടുത്തുന്നത് ഏതുപോലെയാണെന്നറിയോ? അതിന് പണ്ഡിതന്മാര് പറഞ്ഞ ഉദാഹരണം എന്താണെന്നറിയോ? ചെറിയ ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടോ ഒരു നാട് മുഴുവനും തീ വെച്ച് നശിപ്പിക്കുന്നവനെ പോലെയാണ് സുന്നത്തായ കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ഫർളിനെ നഷ്ടപ്പെടുത്തുന്ന ആളുകളെന്തോ ഉലമാ പഠിപ്പിക്കുന്നു. ഒരു ചെറിയ വീട് വെക്കാൻ നിങ്ങൾ ആലോചിച്ചു നോക്കൊരു നാട് മുഴുവൻ ഒരാൾ കത്തിച്ചങ്ങ് കളഞ്ഞു. നാട്ടിൽ നല്ല നല്ല ബിൽഡിങ്ങുകളുണ്ട്, തോട്ടങ്ങളുണ്ട്, പറമ്പുകളുണ്ട്, നല്ല നല്ല സംഗതികളുണ്ട്, അതെല്ലാം കത്തിച്ചു കളഞ്ഞു. എന്തിനാ? ഒരു ചെറിയ കുടില് കെട്ടാനാണ്, ഒരു ചെറിയ വീട് വെക്കാൻ. നമ്മളെന്താ മനുഷ്യനെ കുറിച്ച് പറയാ? എന്താ മനുഷ്യനെ കുറിച്ച് പറയാ? വിവരമില്ലാത്തവനാണ് എന്ന് പറയുന്നു. ഒരു ചെറിയ വീട് വെക്കണമെങ്കിൽ ആ സ്ഥലം മാത്രം മതിയല്ലോ. അതിന് നാട് മുഴുവനും നശിപ്പിക്കേണ്ടതുണ്ടോ? എന്നാൽ ഇതുപോലെയാണ് സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫർളായ കർമ്മങ്ങളെ ഇല്ലാതാക്കുന്നതോ. ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ. നിസ്കരിക്കാത്ത ആളുകൾ സുബ്ഹാനല്ലാ, അവർക്കുള്ള അഞ്ച് പ്രതിഫലങ്ങൾ, അഞ്ച് പവറുകൾ ചെറിയ രൂപത്തിൽ പറയട്ടെ. ഒന്നാമത്തതാ ഞാൻ പറഞ്ഞത്, ജീവിതത്തിൽ നിന്ന് പ്രയാസങ്ങളെല്ലാം ഉയർത്തിക്കൊടുക്കുകയാണ്. രണ്ടാമത്തതോ, ഖബറിലേക്ക് ചെല്ലുമ്പോ ആ ഖബറിൽ അവന് ശിക്ഷയുണ്ടാകൂല. നിസ്കരിക്കുന്ന ആളുകളെ തൊട്ട് ഖബർ ശിക്ഷ ഒഴിവാക്കുകയാണ്. അതുപോലെ മൂന്നാമത്തത്, പരലോകത്ത് ചെല്ലുമ്പോ അവിടെ കിതാബുകൾ വിതരണം ചെയ്യപ്പെടുന്ന സമയമുണ്ട്. ചില ആളുകളുടെ വലത് കൈയിൽ നൽകുമ്പോ മറ്റു ചില ആളുകളുടേത് ഇടത് കൈയിലാണ്. വലത് കൈയിൽ കിതാബ് കിട്ടിയ ആളുകളാണോ? വഅമ്മാമൽ ഊതിയ കിതാബ ഗോബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ. അവനെ വളരെ ചെറിയ രൂപത്തിലുള്ള വിചാരണയല്ല നടത്തുകയുള്ളൂ. എന്നാൽ ഇടത് കൈയിൽ കിതാബ് കെട്ടിയ ആളുകളാണോ, അവരല്ല വെറുതെ വിടൂല കേട്ടോ. ഇടത് കൈയിൽ കിതാബ് നൽകപ്പെടുന്ന ആളുകൾ അവിടുന്ന് പറയാണ്, യാ ലൈതനി ലമൂത കിതാബിയ. പർസവനെ, ഈ കിതാബ് എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ. അതേ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ വിട്ടുപോകാതെ രേഖപ്പെടുത്തിയ കിതാബാണല്ലോ മാലിഹാദൽ കിതാബ്. ഇതെന്തൊരു കിതാബ്, ഇതെന്തൊരു റെക്കോർഡ്,
നിസ്കരിക്കുന്ന ആളുകളാണോ അല്ലാഹു തആല അവനെ കിതാബ് നൽകുന്നത് ബിയമീനിഹി അവന്റെ വലതുകൈയിലാണ് ഇനിയോ നാലാമതായിട്ടോ നിസ്കരിക്കുന്ന ആളുകൾ കള്ള കൊടുക്കുന്ന പവർ എന്താണെന്നറിയോ യമുറു അലസ്സിറാത്തിക്കൽ ബർഖി സിറാത്ത് എന്ന് പറയുന്ന പാലമില്ലേ സുബ്ഹാനല്ലാഹ് അതിലെ കോലങ്ങൾ പല രൂപത്തിലാ പണ്ഡിതന്മാർ പറഞ്ഞത് അതേ ഒരു ഇഴം മുടിയെടുത്തിട്ട് അതിനെ ഏഴ് കഷ്ണമാക്കിയിട്ടങ്ങ് ഭാഗിച്ച് ഏഴ് ഭാഗമാക്കി അങ്ങ് മാറ്റിയിട്ടോ അതിൽ ഒരു ഭാഗം മാത്രമാണ് സുറാത്ത് വാലത്തിന്റെ വീതി എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് ആ സുറാത്ത് വാലം വെട്ടിക്കിടന്നാലേ മുഅ്മിനീങ്ങളെ സ്വർഗത്തിലെത്താൻ കഴിയുകയുള്ളൂ ചില ആളുകൾ അതാ മിന്നൽ വേഗതയിൽ അവിടുന്ന് കടന്നു പോകുന്നു ചില ആളുകൾ വളരെ സ്പീഡിൽ പോവുകയാണ് ചില ആളുകൾ ഓടുകയാണ് ചില ആളുകൾ നടക്കുകയാണ് ചില ആളുകൾ മുട്ടിട്ടിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുകയാണ് ചില ആളുകൾ ഇങ്ങനെ നടന്നു പോകുമ്പോ നരകത്തിലേക്കങ്ങ് വീണു പോകുന്നു നരകത്തിലെ കുറുക സ്ഥാപിച്ച പാലമാണ് സിറാത്ത് പാലമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരില്ലേ ആ നരകത്തിലേക്ക് വീണു പോകുന്നു എന്നാൽ അഞ്ചു വക്കത്ത് നിസ്കാരത്തിന്റെ വിഷയത്തില് നല്ല പ്രാധാന്യം കൽപ്പിച്ച ആളുകളാണോ ലോകത്തിലെ നേതാവ് പഠിപ്പിക്കുകയാണ് യമുറു അലസ്സിറാത്തി കൽ ബർഖി അമ്പിയാക്കന്മാര് മിന്നലെ വേഗത്തിലൊക്കെ പാലമങ്ങ് കടന്നു പോകുമ്പോ അഞ്ചു വക്കത്ത് നിസ്കരിച്ച ആളുകളില്ലേ അവരും മിന്നൽ വേഗതയില് ആ പാലമങ്ങ് കടന്നു പോകുന്നു ഇത് അല്ലാഹു നൽകുന്ന മഹത്വമാണ് കേട്ടോ ഇനിയോ അഞ്ചാമത്തെ പ്രതിഫലം സുബ്ഹാനല്ലാഹ് വയദുഖുൽ ജന്നത ബിഗൈരി ഹിസാബ് അതേ ഹിസാബില്ലാതെ സ്വർഗം പുൽകാനുള്ള ഭാഗ്യവും നിസ്കരിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്നു കേട്ടോ ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ ഇങ്ങനെ അഞ്ച് പ്രതിഫലം അഞ്ച് ബഹുമാനം ചെറിയ ബഹുമാനമൊന്നുമല്ല ഒരു ലക്ഷം രൂപ തരും ഇതൊന്നും അല്ല അള്ളാന്റെ ഓഫർ മറിച്ചോ ഒന്നാമത്തത് ജീവിതത്തിൽ നിന്ന് പ്രയാസത്തിന് ഉയർത്തിക്കളയും അപ്പൊ ചില ആളുകൾക്ക് തോന്നും സുബ്ഹാനല്ലാഹ് എത്രേ മുഅ്മിനീങ്ങൾ പ്രയാസപ്പെട്ട് ജീവിക്കുന്നുണ്ട് എത്ര ഈമാനുള്ള ആളുകൾക്ക് പ്രയാസമുണ്ടാകാറുണ്ട് എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ മുഅ്മിനായ മനുഷ്യൻ അല്ലാഹു തആല ചില പ്രയാസങ്ങളൊക്കെ അവന് നൽകും പക്ഷേ ഒരു സ്ഥലത്തും അവൻ അല്ല കുടുക്കി കളയൂല ചെറിയ പ്രയാസങ്ങളൊക്കെ അവന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നും പക്ഷേ അവന് അല്ലാഹു തആല കുടുക്കി കളയുകയില്ല ഞാനിങ്ങനെ ആലോചിക്കുകയാണ് സുബ്ഹാനല്ലാഹ് ഒരു 130,000 രൂപ ഒരു സഹോദരൻ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് കടമായി മേടിക്കുകയാണ് ആ മനുഷ്യൻ അക്കടമായി മേടിച്ച ആളോട് ഒരു ഡേറ്റ് കടം തിരിച്ചു തരും എന്ന പേരിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്
സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആ തിരിച്ചു കൊടുക്കാനുള്ള ദിവസം ആകുന്നതിൻ്റെ തലേ ദിവസം വരെ ഈ മനുഷ്യന്റെ കയ്യിൽ ഒരു നയാ പൈസയും ഇല്ല തിരിച്ചു കൊടുക്കാൻ. 130,000 രൂപ കടം മേടിച്ചതാണ്. പക്ഷേ നാളെ അവധിയാണ്, ഇന്ന് വരെ അവന്റെ കയ്യിൽ തിരിച്ചു കൊടുക്കാനുള്ള ക്യാഷ് ഇല്ല. കടക്കാരൻ വിളിച്ചു, നാളെയാണ് നമ്മളെ പറഞ്ഞ അവധി, പണുണ്ടാകൂലേ? ഇൻഷാ അല്ലാഹ് നാളെ വൈകുന്നേരം ആ 130,000 രൂപ ഞാൻ തരും. ഒരു ക്യാഷും അവന്റെ കയ്യിലില്ല, എന്നാലും അവൻ പറയുന്നത് അള്ളാനെ കണ്ട് പറയാം, അല്ല വഴി ഉണ്ടാക്കി തരും. അങ്ങനെ ആ സഹോദരൻ പറയാണ്, സുബ്ഹാനല്ലാഹ്, വിളിക്കാവുന്ന ആളുകളെ മുഴുവനും വിളിച്ചു, പരിചയമുള്ള ആളുകളെ മുഴുവനും വിളിച്ചു, കയ്യിൽ ക്യാഷ് ഉണ്ടാകുമെന്ന് തോന്നുന്ന ആളുകളെ മുഴുവനും വിളിച്ചു. അവസാനം കുറെ ക്യാഷുകളൊക്കെ ഒത്തു. ഇനി 65,000 രൂപയുടെ ഷോർട്ട് ഉണ്ട്. 65,000 രൂപ കൂടെ കിട്ടിയാലേ 130,000 നാളെ കൊടുക്കാൻ കഴിയും. പിറ്റേന്ന് രാവിലെയായി, അന്ന് വൈകുന്നേരം ക്യാഷ് കൊടുക്കണം, അന്ന് വൈകുന്നേരം ക്യാഷ് കൊടുക്കണം. എന്ത് ചെയ്യും? കടക്കാരൻ രാവിലെയും വിളിച്ചു ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ, വൈകുന്നേരമാണ് കേട്ടോ, ഞാൻ അങ്ങോട്ട് വരും, ഇൻഷാ അല്ലാഹ് വൈകുന്നേരം 130,000 ഞാൻ തരും. അപ്പോഴും 65,000 ഷോർട്ട് ഉണ്ട്. എന്ത് ചെയ്യും? സുബഹി നിസ്കാരവും ളുഹ്ർ നിസ്കാരവും എല്ലാം കഴിഞ്ഞ് അള്ളാഹനോട് മനസ്സ് പൊട്ടി അങ്ങ് പറഞ്ഞു. ളുഹ്ർ നിസ്കാരം കഴിഞ്ഞു, അസറ് കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ 130,000 രൂപ കൊടുക്കണം. ളുഹ്ർ നിസ്കാരം കഴിഞ്ഞു, ഈ മനുഷ്യൻ പള്ളിയിൽ നിന്നിങ്ങനെ വരുമ്പോ ഒരാൾ കണ്ടു, സംസാരിച്ചു. സംസാരിച്ചപ്പോ അയാൾ ഇങ്ങോട്ട് പറയാണ്, എന്റെ കയ്യിൽ ഒരു 65,000 രൂപ ഉണ്ട്, ഞാൻ എന്റെ വീടിന്റെ ഫൗണ്ടേഷൻ ഇടാൻ വേണ്ടിയിട്ട് വെച്ചതാണ്, തറയിടാൻ വേണ്ടി വെച്ചതാണ്. ഈ നാട്ടിൽ തറ എന്നല്ലേ പറയാ, തറയിടാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. 2 മാസം കഴിഞ്ഞിട്ട് എന്റെ വീടിന്റെ പണി തുടങ്ങി, അതുവരെ ആ ക്യാഷ് നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ ആലോചിക്കണം, അള്ളാഹ് ഉണ്ടാക്കി കൊടുക്കുന്ന വഴിയാണ്. 65,000 രൂപ ഞാൻ എന്റെ വീടിന്റെ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് തറയിടാൻ വേണ്ടിയിട്ട് വെച്ചതുണ്ട്. അത് 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ ആ പണി തുടങ്ങൂ, അതുവരെ നിങ്ങളുടെ കയ്യിൽ അത് വെച്ചോളൂ, സൂക്ഷിക്കണം. 2 മാസം കഴിഞ്ഞിട്ട് തന്നാ മതി. അൽഹംദുലില്ലാ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 65,000 എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുന്ന ആളോട് ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വന്ന് പറയാണ്, എന്റെ കയ്യിൽ 65,000 ഉണ്ട്, 2 മാസം നിങ്ങൾ വെച്ചോളൂ, നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിച്ചോളൂ, 2 മാസം കഴിഞ്ഞിട്ട് എന്റെ പണി തുടങ്ങുമ്പോ നിങ്ങൾ തരണം. വൈകുന്നേരമൊക്കെ അടക്കാനും വിളിക്കുമ്പോ അന്തസ്സോടുകൂടെ 130,000 രൂപ അങ്ങ് കൊണ്ടുകൊടുക്കുകയാണ്. ഇതാ ഞാൻ പറഞ്ഞത്, കുടുങ്ങുമെന്ന് തോന്നും, പക്ഷെ അല്ലാഹു തആല കൊടുക്കൂല. പ്രയാസപ്പെടുമെന്ന് തോന്നും, പക്ഷെ അല്ലാഹു പ്രയാസപ്പെടുത്തൂല. ഇത് അല്ലാഹു തആല നിസ്കരിക്കുന്ന ആളുകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ പവറാണെന്ന് ശഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. ഇനി നിസ്കരിക്കാത്ത ആളുകൾക്ക് 15 ശിക്ഷകൾ, 15 ശിക്ഷകൾ നിബിധങ്ങൾ പറയാം. ഖംസത്തും ഫിദ്ദുനിയ, 15 നാളെ മരിച്ച് അള്ളാന്റെ കോടതിയിലേക്ക് ചെല്ലുമ്പോഴാണോ? അല്ല, നീ മരിക്കുന്നതിന്റെ മുമ്പ് 5 ശിക്ഷ അള്ളാഹു തആല ഈ ദുനിയാവിൽ വെച്ച് നിനക്ക് തരും, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ. അതുപോലെ സലാസത്തുൻ ഇൻദൽ മൗത്ത്, മരണസമയത്ത് റൂഹ് പിടിക്കാൻ അസ്രായീൽ വരുമ്പോ അവിടെയും 3 ഭയാനകരമായ ശിക്ഷ നീ അനുഭവിക്കേണ്ടി വരും. മാത്രമല്ല സലാസത്തും ഫീ ഖബ്രി, ഖബറിലെത്തിയാലും 3 ശിക്ഷ നിസ്കരിക്കാത്തവന് പ്രത്യേകമായിട്ടല്ല അവിടെ സജ്ജീകരിച്ചിട്ടുണ്ടാകും.
ബാക്കിയുള്ളത് മുഴുവനും ഇന്ദ ഖുറൂജിഹി മിനൽ ഖബറോ ഖബറിൽ നിന്ന് പുറപ്പെടുന്ന സമയത്തും ഉണ്ടാകുമെന്ന് ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സമയത്തിന്റെ പരിമിതി മനസ്സിലാക്കിയിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിസ്കരിക്കാത്ത ആളുകൾക്ക് അല്ലാഹു തആല നൽകുന്ന ശിക്ഷകൾ, അത് 15 എണ്ണം പോയിട്ട് ഒന്ന് നമ്മൾ ചെറിയ രൂപത്തിലൊന്ന് പരാമർശിച്ചു. ഇവിടെ സമയം അനുവദിക്കപ്പെട്ടത് അവസാനിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ ഒരൊറ്റ നിസ്കാരം പോലും ഖളാ ആകാതെ ജീവിക്കുന്നവരിൽ നമ്മളെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് സദസ്സിന്റെ മുന്നോട്ട് വന്ന് ഒരു 3 സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു തആല കബൂലാക്കി തരുമാറാവട്ടെ. ബാക്കിൽ നിൽക്കുന്ന ആളുകളൊക്കെ മുന്നോട്ട് വരും. എന്റെ കയ്യിൽ വാളും വടിയൊന്നുമില്ല, നിങ്ങളാരും പേടിക്കൊന്നും വേണ്ട, എല്ലാവരും അടുത്ത് വരും ഇൻഷാ അല്ലാഹ്. നമുക്ക് എല്ലാവർക്കും കൂടെ അള്ളാഹുവിനോട് ഒരല്പസമയം, ഇൽമു പറഞ്ഞ മജ്ലിസാണല്ലോ, ഇൽമു പറഞ്ഞ മജ്ലിസിനെ കുറിച്ച് റൗളത്തും ഇയാലിൽ ജന്ന സ്വർഗീയ പൂങ്കാവനമാണെന്ന് ഷഫീഉൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇത് പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ് ഇൽമിന്റെ മജ്ലിസ് സ്വർഗീയ പൂങ്കാവനം എന്ന് പറഞ്ഞത്? അതിന് പല കാരണങ്ങളും ഉലമാ പഠിപ്പിക്കുമ്പോൾ ഒരു കാരണം പറഞ്ഞത്, ഇൽമിന്റെ മജ്ലിസിൽ വെച്ച് നടത്തുന്ന ദുആ അല്ലാഹ് തട്ടൂല, ഇതാണ്, ഇത് സ്വർഗീയ പൂങ്കാവനമാണെന്ന് റസൂലുള്ളാഹി പറയാനുള്ള കാരണമെന്ന് ഉലമാ വിശദീകരിച്ചു തന്നത് കാണാം. അതുകൊണ്ട് ഇത് ഇൽമു പറഞ്ഞ മജ്ലിസാണ്. ഞാൻ എന്റെ വകയിൽ എന്തെങ്കിലും 4 അക്ഷരങ്ങൾ ഉണ്ടാക്കി പറഞ്ഞതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. പറഞ്ഞതെല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ധാരാളം ആളുകൾ ഈ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ, ഈ അടുത്ത് മരണപ്പെട്ടു പോയ ഷെയ്ഖ് അബ്ബ എന്ന് പറയുന്ന ദർഗയുടെ മുമ്പത്തെ പ്രസിഡന്റ്, അതുപോലെ ധാരാളം ആളുകൾ അടുത്തും അല്ലാതെയൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു നമ്മളിവിടെ പറഞ്ഞ ഇൽമിന്റെ ഓരോ ഹർഫുകളുടെയും സ്വഭാവം അവരുടെ ഒക്കെ ഖബറുകളിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ഇവിടെ കിടക്കുന്ന മഹാനവറുകളുടെ ഹദ്റത്തിലേക്ക് അള്ളാഹു ഇതിന്റെ എല്ലാം സവാബ് എത്തിച്ചു കൊടുക്കുകയും ആ മഹാനവറുകളുടെ നോട്ടം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകാൻ കാരണമാകുന്ന മജ്ലിസായി ഈ മജ്ലിസിനെ അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കുകയും ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, നമ്മുടെ ആയുസ്സിൽ ഒരൊറ്റ നിസ്കാരം പോലും നമ്മൾ ഖളാ ആക്കരുത്. ഒരൊറ്റ നിസ്കാരം പോലും നമ്മൾ ഖളാ ആക്കരുത്. പ്രായമുള്ള ആളുകൾ 15 വയസ്സിന്റെ ശേഷം, പ്രായപൂർത്തിയായതിന്റെ ശേഷം വല്ല നിസ്കാരങ്ങളും ജീവിതത്തിൽ ഖളാ ആയി പോയിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരം മുഴുവനും മരണപ്പെടുന്നതിന്റെ മുമ്പ് വീട്ടാനുള്ള സമയം കണ്ടെത്തണം. അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. നിസ്കാരം ഖളാ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിക്കാനും അതുപോലെയുള്ള വളരെ അത്യാവശ്യമായ കാര്യങ്ങൾക്കും സമയം മാറ്റിവെച്ചാൽ ബാക്കിയുള്ള മുഴു സമയവും അവൻ നിസ്കാരം ഖളാ വീട്ടാൻ ഉപയോഗിക്കണമെന്ന് നമ്മോട് ഫുഖഹാക്കളൊക്കെ പഠിപ്പിച്ചത് കാണാം. ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ആള് നിലനിൽക്കൂല. ജീവൻ നിലനിൽക്കാനുള്ള ഭക്ഷണം, അതുപോലെയുള്ള വളരെ അത്യാവശ്യമായ കാര്യങ്ങൾ,
അതിനു വേണ്ടിയുള്ള സമയം മാത്രം മാറ്റിവെച്ച് ബാക്കിയുള്ള സമയം മുഴുവനും നിസ്കാരം ഖളാ വീട്ടാൻ വേണ്ടിയിട്ട് അവൻ മാറ്റിവെക്കണമെന്ന് ഉലമാ പഠിപ്പിച്ചത് കാണാം. മാത്രവുമല്ല, നിസ്കരിക്കാത്തവന് നാഴയുടെ വില പോലും ഇസ്ലാമിലില്ല. മനസ്സിലാക്കണം, നിസ്കരിക്കാത്തവന് നായയുടെ വില പോലും ഇസ്ലാമിലില്ല. ഒരു നായ, ആ നായ ദാഹിച്ച് അവശനായിട്ട് നമ്മുടെ അടുക്കൽ വന്നു എന്ന് കരുതാം. ഒരു ഗ്ലാസ് വെള്ളമുണ്ട് നമ്മുടെ കയ്യിൽ, അപ്പോഴാണ് ഒരു നായ നമ്മുടെ മുന്നിലേക്ക് ദാഹിച്ച് വല്ലാതെ പ്രയാസപ്പെട്ട് വരുന്നത്. ഈ വെള്ളം ആ നായക്ക് അപ്പൊ കൊടുത്തിട്ടില്ലെങ്കിൽ ആ നായ ചത്തുപോകും. ഈ വെള്ളം ആ നായക്ക് കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോ ഒരു മനുഷ്യനും അതേ അവസ്ഥയിൽ നമ്മുടെ മുന്നിൽ വന്നു. എങ്ങനെ? ഈ വെള്ളം ആ മനുഷ്യന് കൊടുത്തിട്ടില്ലെങ്കിൽ ആ മനുഷ്യൻ മരണപ്പെട്ടു പോകും. വെള്ളം മനുഷ്യന് കൊടുത്താൽ നായ ചത്തുപോകും, നായക്ക് കൊടുത്താലോ ഈ മനുഷ്യനും മരിച്ചു പോകും. ഈ വെള്ളം കൊണ്ട് ആരുടെ ജീവനാണ് നീ സംരക്ഷിക്കേണ്ടത്? മഹാന്മാര് പറയുന്ന വിഷയം എന്താണെന്നറിയോ? ഈ വന്ന മനുഷ്യൻ നിസ്കരിക്കാത്ത മനുഷ്യനാണെങ്കിൽ ഈ വെള്ളം നീ ആ മനുഷ്യന് കൊടുക്കാതെ നായക്ക് കൊടുത്തോ? ഈ വെള്ളം ഈ വന്ന മനുഷ്യന് കൊടുക്കാതെ നായക്ക് കൊടുത്താ നായയുടെ ജീവൻ നീ രക്ഷിക്കണം. കാരണം നായ നായയായത് അതിന്റെ കുഴപ്പമല്ല, അല്ലാഹു സൃഷ്ടിച്ചതാണ്. എന്നാൽ അല്ലാഹു തആല ഈ മനുഷ്യനെ ഈ ലോകത്ത് ധാരാളം ജീവികളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല വലിയ ആദരവ് നൽകിയ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പെടുത്തുകയും അവന് ബുദ്ധി നൽകുകയും അവനെ മുഅ്മിനാക്കുകയും ഒക്കെ ചെയ്തിട്ടും അവനെ നിസ്കരിക്കണമെന്ന ബോധമില്ലേ? എന്നാ പിന്നെ അവനി ജീവിക്കണമെന്ന് തന്നെയില്ല. നായ ജീവിക്കട്ടെ, നായയുടെ വില പോലും നിസ്കരിക്കാത്ത ആളുകൾക്ക് ഇസ്ലാമിലില്ല. അള്ളാഹു നമ്മളെയൊക്കെ നല്ല ആളുകളിൽ പെടുത്തുമാറാവട്ടെ. യുവാക്കളെ, നമ്മുടെ കളിയുടെയും തമാശയുടെയും ഓട്ടത്തിന്റെയും ചാട്ടത്തിന്റെയും ഇടക്ക് നിസ്കാരം ഖളാ ആയി പോയാൽ വലിയ അപകടമാണ്. അല്ലാഹു തആല നല്ല ബുദ്ധിയും നല്ല വിവേകവും നല്ല ഈമാനും തഖ്വയും നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാ ആളുകളും ഉറക്കെ മൂന്ന് സ്വലാത്ത് മദീനയിലുള്ള പച്ചക്കുബ മാത്രം നമ്മുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്ന് കണ്ണുകളൊന്ന് പൂട്ടിയിട്ടൊരു മൂന്ന് സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ആരംഭപ്പുവായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നോട്ടവും അവിടുത്തെ പൊരുത്തവും കിട്ടുന്ന മജ്‌ലിസാക്കി നമ്മിൽ നിന്ന് കബൂലാക്കി തരുമാറാവട്ടെ. ബിഫളുലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافع مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت فلك الحمد حتى ترى الله اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الابدان وشفائها ونور الابصار وليائها وعلى اله وصحبه وسلم اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته وفي المنام رؤيته اللهم أوردنا حوله المورود
واسكنا بكأسه وانفعنا بمحبته في الدارين رحمنا يا الملك الجبار يا راج السيدا يا الله ഞങ്ങളും മജ്ലിസിനെ കബൂലാക്കണം റഹ്മാനെ നീ സ്വീകരിക്കണം അല്ലാ പടച്ചവനെ ആരാരുമില്ലാത്ത ഖബറിലേക്ക് ആ ആറടി മണ്ണാകുന്ന മണ്ണറയിലേക്ക് ഒരു ചെറിയ വെളിച്ചം പോലും കടന്നു വരാനുള്ള അവസരമില്ലാത്ത ഖബറിലേക്ക് ഞങ്ങളെല്ലാവരും നാളെ ഒറ്റക്ക് കിടക്കാൻ വേണ്ടി ചെല്ലുമ്പോ അല്ലാ ആ ഖബറിനെ പ്രകാശിപ്പിക്കുന്ന അമലായി ഈ മജ്ലിസിനെ കബൂലാക്കണേ റഹ്മാനേ മജ്ലിസിനെ സ്വീകരിക്കണേ അല്ലാ പഠിച്ചവനെ നിങ്ങൾ പാപികളാണ് ദോഷികളാണ് അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരാണ് അല്ലാ ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പുറത്ത് മാപ്പാക്കണം റഹ്മാനേ നീ മാപ്പ് തരണേ അല്ലാ പഠിച്ചവനെ മഹാനവരുകളുടെ ഉറൂസിനോടനുബന്ധിച്ചാണ് ഞങ്ങൾ ഈ സമയത്തും ഇവിടെ വന്ന് പറഞ്ഞ ഇൽമിന്ന മജ്ലിസിൽ ഒരുമിച്ചു കൂടിയത് അല്ലാ ഈ മഹാന്റെ മഹനീയ സാന്നിധ്യത്തിൽ വച്ച് ഞങ്ങളിതാ റബ്ബാകുന്ന നിന്നോട് മനസ്സു തുറന്നു പറയാണ് ഞങ്ങൾ മഹാപാപികളാണ് അല്ലാ മഹാദോഷികളാണ് അല്ലാ ചെയ്ത തെറ്റുകൾക്ക് യാതൊരു കണക്കുമില്ല ചെയ്തു പോയ അപരാധങ്ങൾക്ക് യാതൊരു കണക്കുമില്ല അല്ലാ എല്ലാം നീ മാപ്പാക്കണം റഹ്മാനേ നീ പുറത്തു തരണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ ഇനിയുള്ള ജീവിതം അതെത്ര കാലമുണ്ടാകുമെന്ന് ഞങ്ങൾക്കൊരു നിശ്ചയവുമില്ല ഇന്നല്ലെങ്കിൽ നാളെ ഈ ദുനിയാവിലുള്ള സർവതും ഒഴിവാക്കിയിട്ട് നിന്നിലേക്ക് വരാനുള്ളവരാണല്ലോ അല്ലാ ഇനിയുള്ള നിങ്ങളുടെ ജീവിതം ദോഷത്തിൽ നിന്ന് നല്ല സംരക്ഷണമുള്ള ജീവിതമാക്കണേ അല്ലാ ഹറാമുകളില്ലാത്ത ജീവിതമാക്കണേ അല്ലാ തെറ്റുകളില്ലാത്ത ജീവിതമാക്കണേ അല്ലാ നിന്റെ ഹിഫുലുള്ള ജീവിതമാക്കണേ അല്ലാ മഹാന്മാരുടെ കാവലുള്ള ജീവിതമാക്കണേ അല്ലാ പടച്ചവനെ ചുരുങ്ങിയത് അഞ്ചു വക്കത്ത് നിസ്കാരമെങ്കിലും കലാവാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകണേ അല്ലാ നിസ്കാരം കലാക്കുന്നവരിൽ പെടുത്തല്ലേ റഹ്മാനേ നിസ്കാരത്തിൽ ശ്രദ്ധിക്കാത്തവരിൽ പെടുത്തല്ലേ അല്ലാ പടച്ചവനെ ഞങ്ങളുടെ ഈമാൻ നീ വലിയ അനുഗ്രഹമായി തന്നതാണല്ലോ മരണം വരെ അത് നിലനിർത്തി തരണേ അല്ലാ ഈമാനോട് ഗുണം ഔത്താക്കണേ അല്ലാ ആക്കിബത്ത് നന്നാക്കണേ അല്ലാ റഹ്മാനെ ധാരാളം ആളുകൾ മാരകമായ രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുകയാണ് ഈ നാട്ടിലും പരിസര നാടുകളിലും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിലും ധാരാളം രോഗികളുണ്ട് അല്ലാ എല്ലാവരുടെ രോഗങ്ങളും നീ ശിഫയാക്കണേ റഹ്മാനെ പ്രത്യേകിച്ച് ഞങ്ങളെ ഞങ്ങളാവാൻ കാരണക്കാരായ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ അല്ലാ അവരുടെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കണം റഹ്മാനെ അവർക്കും ഞങ്ങൾക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാ പടച്ചവനെ ഞങ്ങളുടെ മജ്ലിസ് ഉദ്ഘാടനം ചെയ്യാൻ വന്ന ബേക്കൽ ഉസ്താദ് ഉൾപ്പെടെ ഞങ്ങളുടെ എല്ലാ സുന്നത്തി ജമാഅത്തിലെ ആലിമീങ്ങൾക്കും നീ വലിയ ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ് നൽകണേ അല്ലാ
അവരുടെ തണലിലായി ദീർഘകാലം സുന്നത്ത് ജമാഅത്തിൽ ഖിദ്മത്ത് ചെയ്ത് ജീവിക്കാൻ ഞങ്ങൾക്കും അവസരം നൽകണേ. അല്ലാഹ് പടച്ചവനേ, ഞങ്ങളുടെ വീടുകളിൽ നീ സമാധാനം നൽകണം റഹ്മാനേ, സന്തോഷം നൽകണേ. അല്ലാഹ് പടച്ചവനെ, മരുന്നുകളെ കൊണ്ട് നിറക്കുന്ന വീടുകളാക്കല്ലേ അല്ലാഹ്, വേദനകളുടെ വീടുകളാക്കല്ലേ അല്ലാഹ്, അല്ലാഹ് ദുഃഖങ്ങളുടെ വീടുകളാക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, ഈ മജ്ലിസിൽ വന്ന് ധാരാളം സമയമായ ക്ഷമയോടെ നസീഹത്തുകളിലും ദുആകളിലുമെല്ലാം ഇരുന്ന ഉമ്മമാരുണ്ട്. അല്ലാഹ് ഖദീജ ബീവിയോട് കൂടെ സ്വർഗം പുൽകുന്നവരിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനേ. പടച്ചവനെ, ഹബീബായ തങ്ങളെ മിഅ്റാജിന്റെ അന്ന് സ്വർഗത്തിലേക്ക് ചെന്നപ്പോ സ്ത്രീകളെയാണ് നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടതെന്ന് റസൂലുള്ള ഞങ്ങളെ പഠിപ്പിച്ചതാ. ആ നരകത്തിൽ കണ്ട വിഭാഗം സ്ത്രീകളിൽ ഈ നാട്ടിൽ ഒരൊറ്റ സ്ത്രീകളെയും പെടുത്തല്ലേ അല്ലാ. ഞങ്ങളുടെ ഉമ്മമാരെ, പെങ്ങന്മാരെ, ഭാര്യമാരെ, സന്താനങ്ങളെ പൊടുത്തല്ലേ അല്ലാ. പഠിച്ചവനെയും മജ്ലിസിലുള്ള മുത്തല്ലിമീങ്ങൾ, അതുപോലെ ഞങ്ങളുടെ ശിഷ്യന്മാർ എല്ലാവരെയും നീ ഉഹറവിയായ മുത്തല്ലിമീങ്ങളാക്കണേ അല്ലാ. സകല പരീക്ഷകളിലും നീ വിജയം നൽകണേ അല്ലാ. ഒരു സ്ഥലത്തും നീ പരാജയപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നന്നാക്കണേ റഹ്മാനെ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. പഠിച്ചവനെ, ഈ മജ്ലിസിന് വേണ്ടി ഓടി നടന്ന് അധ്വാനിച്ച പ്രവർത്തകരുണ്ട്, നേതൃത്വം നൽകിയ ഉസ്താദിമാരുണ്ട്, അതുപോലെ സഹായിച്ച് സഹകരിച്ച രക്ഷിതാക്കളുണ്ട്. എല്ലാ ആളുകൾക്കും നീ വലിയ ഖൈറും ബറക്കത്തും ചെയ്യണേ അല്ലാ. അല്ലാഹുമ്മ ജഅൽ ജംഅന ഹാദ ജംഅൻ മർഹൂമ വ തഫറുഖന മിൻ ബഅദിഹി തഫറുഖൻ മഅസൂമ. അല്ലാഹുമ്മ ലാ തജ്അൽ മിന്ന വല فينا ولا معنا سقيا ولا مسرودا ولا محروما. ربنا عليك توكلنا وإليك نبنا وإليك المصير. آمين برحمتك يا أرحم الراحمين بفضلي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. الله സഹോദരന്മാരോ, ഇൻഷാഅല്ലാഹ് എനിക്ക് നിങ്ങളുടെ എല്ലാം കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇൻഷാഅല്ലാഹ് നമുക്ക് എല്ലാം